الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا وقال الله تعالى أي الله حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون وقال الله تعالى أي الله وَإِذَا وَقَعَ الْقَوْلُ عَلَيْهِمْ أَخْرَجْنَا لَهُمْ دَابَّةً مِنَ الْأَرْضِ تُكَلِّمُهُمْ أَنَّ النَّاسَ كَانُوا بِآيَاتِنَا لَا يُوقِنُونَ صدق الله العظيم روى مسلم عن النبي صلى الله عليه وسلم لا تقوم الساعة على أحد يقول الله الله روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم كيف أنتم إذا نزل فيكم ابن مريم وإمامكم منكم وقال النبي صلى الله عليه وسلم المهدي منا أهل البيت يصلحه الله في ليلة وقال النبي صلى الله عليه وسلم المهدي من عترتي من ولد فاطمة رضي الله عنها صدق رسول الله عليك بتقوى الله إن كنت عاقلا يهيئ لك الأرزاق من حيث لا تدري وعلم أمة محمد ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം രായൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകളെ, ഈ മഹത്തായ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ചെമ്മല നാണി ഹാജി, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുവന്ദ്യനായ തങ്ങൾ സയ്യിദ് ഷഹീർ അലി ഷിഹാബ് തങ്ങൾ, വേദിയിലുള്ള അഭ്യുന്നയനായ പുത്തനഴി മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് അവർകൾ, നമ്മുടെ ഇമാം ബഹുമാനീയനായ ഷിഹാബുദ്ദീൻ റഹ്മാനി ഉസ്താദ് അവർകൾ, ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷിയും ഈ സ്ഥാപനത്തിൽ
കൂടെ കൂടെ വിസിറ്റ് ചെയ്യുന്ന ഒരു വിസിറ്ററും ഗുണകാംക്ഷിയുമായ ബഹുമാനപ്പെട്ട നവാസ് ജാൻ സാഹിബ്. ബഹുമാനപ്പെട്ട ഉസ്താദ് മൻസൂർ ഫൈലി, ബഹുമാനപ്പെട്ട നിയാസ് ഉസ്താദ് ഫൈലി, വേദിയിലുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ കാലമായി കരുളായി ഓർഫനേജിനെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ, ഈ വർഷം ഞാൻ ക്ഷണിക്കപ്പെട്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഉപരിയായി 20 വർഷം കൊണ്ട് വളർന്ന് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു സ്ഥാപനം. ഇൻഷാല്ലാ, നവാസ് ജാൻ സാഹിബ് പറഞ്ഞതുപോലെ ഇനി ഈ പരിസരങ്ങളിലൊക്കെ വരുമ്പോൾ ഞാനും ഈ സ്ഥാപനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല. എൻ്റെ കയ്യിൽ ഈ സ്ഥാപനത്തിന് കൊടുക്കാനുള്ള ധനവുമില്ല. പക്ഷെ ഞാനിതിൻ്റെ ഒരു നാസിഹായി മാറാം ഇൻഷാല്ലാ അല്ലേ. ഇന്നയിലക്കും നാസിഹുൻ അമീൻ. ഇതിൻ്റെ ഒരു ഗുണകാംക്ഷിയായി മാറാം ഇൻഷാല്ലാ. നവാസ് ജാന്റെ കയ്യിൽ കാശുണ്ട് അൽഹംദുലില്ലാ. എക്സ് മിലിറ്ററി അല്ലേ, സുബ്ഹാനല്ലാ. എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു ആ പരാമർശം. ഞാൻ ആദ്യമാണ് നവാസ് ജാൻ സാഹിബിനെ കാണുന്നത്. ഞാൻ ഷിഹാബുദ്ദീൻ ഉസ്താദിനോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? അങ്ങനെ ഒരു ചെറിയ ഒരു പിക്ചർ എനിക്ക് നവാസ് ജാൻ സാഹിബിനെ പറ്റി കിട്ടി. ഭൗതിക വിദ്യാഭ്യാസമുള്ള, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത, അൽഹംദുലില്ലാ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി. നമ്മുടെ ഈ സ്ഥാപനവുമായി സഹകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നത് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്, എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും, അതുപോലെ ഇവിടെ വന്ന് ദ്വാരപ്പിച്ച കലക്ടർ സലീം സാഹിബ് അല്ലേ, അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറച്ചു മാറ്റി തരുമാറാവട്ടെ. ഞാനും ദുആ ചെയ്യുന്ന രോഗിയാണ്. പ്രഭാഷണ രംഗത്ത് 10-27 വർഷമായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇൻഷാല്ലാ വിഷയത്തിലേക്ക് വരാം. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ തിരുവനന്തപുരം അട്ടക്കുളങ്ങര പള്ളിയിൽ ഇമാമായിരിക്കുമ്പോൾ ഔഷാദ് ബാഖവി ആയിരുന്നു അവിടെ 3 കൊല്ലം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നിലമ്പൂർ ഉബൈദ് സാഹിബ് ആ പള്ളിയിലെത്തുക. അപ്പോ എന്റെ അനുജൻ നൗഫൽ അബ്ദുസമദ് സമദാനിയായിട്ടുള്ള വലിയ ബന്ധമാണ്. ആ ബന്ധം ഇവര് തമ്മിൽ, എന്റെ ബ്രദറും നൗഫലും ഉബൈദ് സാഹിബും വലിയ ബന്ധമാണ്. പള്ളിയിൽ വന്നപ്പോ നൗഫലിന്റെ ബ്രദർ ആണ് ഞാനെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായി. ഉസ്താദിന്റെ സി ഡി വല്ലതുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഞാൻ എന്റെ മരണം എന്ന CD ഉബൈദ് സാഹിബിനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ഏതൊക്കെ ഉസ്താദന്മാരെ കേൾപ്പിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല, ഇതൊരു മന്ദമാരുതന, ഇടിമുഴക്കം വേണം, ഗർജനം വേണം. ഏതായാലും ഒരു വർഷം നിലമ്പൂർ ഭാഗത്ത് ആരും എന്നെ വിളിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ ഫൈസി ഉസ്താദ് നിലമ്പൂർ മർക്കസിലേക്ക് എങ്ങനെയോ എന്നെ വിളിക്കുന്നത്. അന്നത്തെ പ്രസംഗം കേട്ടിട്ട് അന്ന് ഉബൈദ് സാഹിബ് എനിക്ക് വന്ന് കൈ തന്നു, ഇങ്ങനെ പ്രസംഗിക്കണം. സത്യത്തിൽ എന്റെ ശൈലി മാറ്റാനൊരു കാരണം ഉബൈദ് സാഹിബ്. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും പടച്ചവൻ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ലോകത്ത് ഇതുവരെ ആരും മോദിമാർക്ക് സ്വീകരണം കൊടുത്തിട്ടില്ല. അതിനും ഒരു സാഹചര്യം ഉബൈദ് സാഹിബ് ഒരുക്കിയല്ലോ. അതറിഞ്ഞില്ലേ? അള്ളാഹു തആല പടച്ചവൻ പരിശുദ്ധ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല അവസരങ്ങൾ നൽകട്ടെ. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ മൂത്ത മകനാണ് ഷമ്മാസ്, MCA പഠിക്കുന്നു. രണ്ടാമത്തെ മോനാണ് സൽമാൻ. നവാസ് ജാൻ സാഹിബ് കേട്ടില്ലല്ലോ, ഷമ്മാസ് MCA പഠിക്കുന്നു. ഇൻഷാ അള്ളാ ഒരു കൊല്ലം കൂടെ കഴിയുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ,
എന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊരാഗ്രഹം. ഷമ്മാസ് അൽഹംദുലില്ല, അവൻ എം സി എ. സൽമാൻ പത്തനംതിട്ടയിൽ ഇഫ്ദ് പഠിക്കുന്നു, 20 ദിവസമായി. രണ്ട് കുഞ്ഞുങ്ങളെയും മതഭൗതിക വിദ്യാഭ്യാസമുള്ള മക്കളാക്കി ഈ ഉമ്മത്തിനെ, ഈ രാഷ്ട്രത്തിന് കൊടുക്കണം എന്നുള്ള നിയത്ത് ഇൻഷാ അല്ലാ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സമ്പാദ്യമില്ല, ഒരു ചെറിയ വീടും സഞ്ചരിക്കാനൊരു കാറുമേ ഇൻഷാ അല്ലാ. എന്റെ മോന് വലിയൊരാഗ്രഹമാണ്. നേരത്തെ നവാസ് ജാൻ സാഹിബ് പറഞ്ഞതുപോലെ ഇതുപോലെ അവനിപ്പോ കോളേജിൽ അത്യാവശ്യം സംസാരിക്കും, കോളേജിൽ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്, പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സുന്നത്തെ ജമാഅത്തിൻ്റെ ധാരയിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ സുന്നത്തെ ജമാഅത്തിന് പ്രബോധനം ചെയ്യണം എന്നവൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തആല പടച്ചവൻ നമ്മുടെ സന്താനങ്ങളെയൊക്കെ മുതൽക്കൂട്ടാകുന്നു, സാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം വളരെ ലേറ്റസ്റ്റായ ഒരു വിഷയമാണ്, ഈസാനബിയും ദജ്ജാലും. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ നാണി ഹാജിയുടെ പേര് പറഞ്ഞില്ല അല്ലേ നേരത്തെ. നാണി ഹാജി എൻ്റെ ഒരു ഗുണകാംക്ഷിയാണ്, രണ്ടു മൂന്ന് പ്രാവശ്യം ആഹാരം തന്ന ആളാണ്. നാണി ഹാജി ചോദിച്ചു, എന്താ വിഷയം ഉസ്താദേ? എത്തീമക്കളെ പറ്റിയല്ലേ? ഞാൻ പറയാം, എത്തീമക്കളെ പറ്റിയൊന്നുമല്ല, ഇന്ന് ദജ്ജാലും ഈസാനബിയാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ലാസ്റ്റ് ഞങ്ങളുടെ കാര്യം പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ പറയാം. അപ്പോ ഇന്നൊരു പുതിയ വിഷയം നമുക്ക് ഇൻഷാല്ലാ, നമ്മളത് കേട്ടതാ പക്ഷെ എന്നാലും കുറച്ചും കൂടി വൈഡായിട്ട് കുറെ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായ കുറെ ഹദീസുകൾ ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇൻഷാല്ലാ. അതുകൊണ്ട് എനിക്കൊരു നിർബന്ധമുണ്ട്, 2 മണിക്കൂർ ചപ്പും ചവറും പറയാതെ വിഷയത്തിൽ നിന്ന് വിഷയം കാമ്പോടുകൂടി സംസാരിക്കണം എന്നൊരു ആഗ്രഹമാണ്. ഈ പരിസരത്ത് വന്ന എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ ശരിക്കും തയ്യാറെടുത്ത് തന്നെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് അടക്കുന്നു. സഹോദരങ്ങളെ, എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു തആല ഒരു അന്ത്യം തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യന് മരണമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരു അന്ത്യമുണ്ട്. യൗമൽ ഖിയാമ, അന്ത്യനാൾ, അന്ത്യനാഴിക പല പേരുകളിലും ഖിയാമത്ത് നാൾ അറിയപ്പെടുന്നുണ്ട്. എപ്പോഴാണ് ലോകാവസാനം? മുഖറബായ മലക്കിനോ മുർസലായ നബിക്കോ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല, എന്നാൽ അതിന്റെ അടയാളങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞു, ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അശ്റാതുകൾ, അലാമത്തുകൾ ഇതാ വന്നു കഴിഞ്ഞു. ഖിയാമത്തിന്റെ അടയാളം കഴിഞ്ഞു പോയത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന വലിയ 10 അടയാളങ്ങൾ ഇങ്ങനെ 3 തരം തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബർസഞ്ചി റഹ്മഹുല്ലാ അശ്റാത്തു സാഅ എന്ന കിതാബിൽ മറിച്ചു നോക്കിയാൽ കാണാം. ഒരു ഹദീസിൽ വരുന്നു, ഖിയാമത്തിനു മുമ്പ് മനുഷ്യന്റെ ധാർമ്മികത അവസാനിച്ചു കൊണ്ടിരിക്കും, അധാർമികതയിലേക്ക് ലോകം കടന്നു പോകും. ലൈംഗിക പേക്കൂത്തുകളും രതിവൈകൃതങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും സാർവത്രികമാകും. എവിടെയും എങ്ങും എവിടെയും അക്രമവും അരാജകത്വവും നടമാടും. ഹദീസിൽ വരുന്നുണ്ട്, ലാ തഖൂമു സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. അന്നത്തെ ജനങ്ങൾ ഏറ്റവും മോശക്കാരായിരിക്കും, ഏറ്റവും വൃത്തികെട്ട ജനങ്ങൾ താമസിക്കുമ്പോഴാണ് ലോകം അവസാനിക്കുക. ലാ തഖൂമു സാഅതു അലാ അഹദിൻ യഖൂലു അല്ലാ അല്ലാ, അല്ലാഹു അല്ലാ എന്ന് പറയുന്ന ഒരാളുടെ മേലും ഖിയാമത്ത് സംഭവിക്കുകയില്ല. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും റിവായത്തിൽ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ലോകം അവസാനിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ദിക്റാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ദിക്റുകൊണ്ടാണ്. ദിക്റ് അവസാനിക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അടയാളങ്ങളിലേക്ക് കടക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീന പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ
സഹാബത്ത് ഒരു ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? സഹാബത്ത് പറഞ്ഞു, നദ്കുറു സാഅത യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഖിയാമത്ത് നാളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നഹാ ലം തകൂമ ഹത്താ തറൂ ഖബ്ലഹാ അശറ ആയാത്ത്. ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഖിയാമത്ത് നാൾ നടക്കുകയില്ല 10 അടയാളങ്ങൾ കാണുന്നത് വരെ. ഹത്താ തറൂ ഖബ്ലഹാ അശറ ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ കാണുന്നത് വരെ. 10 ദൃഷ്ടാന്തം കാണാതെ ലോകം അവസാനിക്കുകയില്ല. ഏതൊക്കെയാ 10? 10 അടയാളം. ഇതിന് അശ്റാത്തു സാഅത്തിൽ കുബറ എന്ന് പറയും, വലിയ അടയാളം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, ഫദക്കറ ദുഖാൻ, ഒന്ന് പുക പുറപ്പെടലാണ്, ഒരു പുക പുറപ്പെടും. രണ്ടാമത്തത് ദജ്ജാല് പുറപ്പെടും. മൂന്നാമത്തത് നുസൂലു ഈസബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഒന്നാൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. നാലാമത്തത് യജൂജ് വമജൂജ്, യജൂജും മജൂജും പുറപ്പെടും. അഞ്ചാമത്തത് അദ്ദാബ, ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടുകയാണ്. ആറാമത്തത് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്നും സൂര്യൻ ഉദിക്കുകയാണ്. 7, 8, 9 അടയാളം. സലാസത്തു ഖുസൂഫ്, 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂകമ്പത്തോടൊപ്പം ഭൂമി ആഴ്ന്നു പോകും. ഹസ്ഫുൻ ബിൽ മഷ്രിഖ് വ ഹസ്ഫുൻ ബിൽ മഗ്രിബ് വ ഹസ്ഫുൻ ബിൽ ജസീറത്തിൽ അറബ്, ഒന്ന് കിഴക്കൻ നാടുകളിൽ, മറ്റൊന്ന് പടിഞ്ഞാറൻ നാടുകളിൽ, ഒന്ന് മിഡിൽ ഈസ്റ്റിൽ. 3 സ്ഥലത്ത് ഭൂമി കുലുങ്ങുകയും ഭൂമി ഇടിഞ്ഞു താഴുകയും ചെയ്യും. 10-ാമത്തെ അടയാളം വ ആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 അടയാളം ചുരുക്കി പറയാം, ഇത് 2-3 ദിവസം കൊണ്ട് പറയേണ്ടതാണ്. ഇൻഷാല്ലാ ഈ 10 അടയാളത്തിൽ മുഖ്യമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദജ്ജാലും ഈസാ നബിയും. അത് വരുന്നതിന് മുമ്പ് ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും കൂട്ടി ഇണക്കുന്ന ഒരു വ്യക്തി വരാനുണ്ട്, അതാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. രണ്ടിന്റെയും ഇടയിൽ ചെറിയ അടയാളവും വലിയ അടയാളവും കൂട്ടിമുട്ടിക്കുന്ന കണ്ണിയാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു. എന്താരും ഉണ്ടാത്തത്? എനിക്ക് മനസ്സിലായി. ഞാൻ ഈയിടെ ഉണ്ട് ഒരു ബുക്ക്ഷാളിൽ കയറിയപ്പോ ഉണ്ട് മഹ്ദി എന്ന മിഥ്യ ഒരു പുസ്തകം. എങ്ങനെ ഉണ്ട് മഹ്ദി എന്ന മിഥ്യ? ശ്രദ്ധിക്കണേ, ഒരു ഭാഗം ശ്രദ്ധിച്ചില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യം ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ 2 മണിക്കൂർ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഇൻഷാല്ലാ ഇരിക്കൂലേ, അല്ലാ തൗഫീക് ചെയ്യട്ടെ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, ഷമ്മാസ് ഉസ്താദി കരളായിൽ വന്നിട്ട് ഈ മഹ്ദിയും ദജ്ജാലും ഒക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ആകെ എവിടെ നോക്കിയാലും റബ്ബർ. ഒരു കാര്യം ഉറപ്പാ, ഞങ്ങളുടെ കോട്ടയം ജില്ല പോലെ ഉണ്ട് നിങ്ങളുടെ നിലമ്പൂർ അല്ലേ സാറേ? വരണം, ഞങ്ങളുടെ ഇരാറ്റോട്ടേക്ക് വരണം കേട്ടോ. 40,000 മുസ്ലിങ്ങളുള്ള ഏറ്റവും വലിയ 4 കിലോമീറ്റർ ഏഷ്യയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്, മുസ്ലിം സാന്ദ്രതയുള്ള പഞ്ചായത്താണ് ഇരാറ്റുപേട്ട. മുസ്ലിം ലീഗ് 50 കൊല്ലം ഭരിച്ച സ്ഥലമാണ്. ഇപ്രാവശ്യം പറഞ്ഞു പോയി. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, കാരണം നിങ്ങൾ ഓർക്കുമല്ലോ ഉസ്താദ് റിലാക്സ് ആകുന്നില്ലല്ലോ, മസിൽ പിടിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. 1-ാമത്തെ അടയാളം ഒരു പുക പുറപ്പെടുകയാണ്. നമുക്ക് ഇൻഷാല്ലാ, ഞാൻ മഹ്ദിയെ പറ്റിയല്ലേ പറഞ്ഞു, ഈ 10 അടയാളങ്ങൾക്ക് മുമ്പ് സഹോദരങ്ങളെ, ലോകത്താകമാനം അശാന്തിയും അക്രമങ്ങളും ഉണ്ടാവും. നോക്കൂ, ഇസ്ലാമിന്റെ ഐഡന്റിറ്റി സുന്നത്തായ താടി, തൊപ്പി, ഹിജാബ്, ഫർദ, ഇതിന്റെ ഒക്കെ പേരിൽ മുസ്ലിമീങ്ങൾ മർദ്ദിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും. ലോകത്തെവിടെയും അക്രമവും അരാജകത്വവും സംജാതമാകുമെന്ന് ധാരാളം ഹദീസുകൾ വരുന്നുണ്ട്.
യൂഷിക്ക് അന്തദാ അലൈക്കുമുൽ ഉമം കമാ തദാ അലകലതു ഇലാ ഖസഅതിഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ട് പതിനാല് മുമ്പ് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഇസ്ലാമികേതര സമൂഹങ്ങൾ ഒന്നിക്കും. യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅ ലകലതു ഇലാ ഖസഅതിഹാ, വിഭവ സമൃദ്ധമായ തീന്മേശയിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നത് പോലെ എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം സമീപഭാവിയിൽ ഉണ്ടാകും. സഹാബത്ത് ചോദിച്ചു, അവമിൻ കില്ലത്തിൻ ബിനാ യൗമ ഇദി യാ റസൂലല്ലാ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ? അവിടെന്ന് പറഞ്ഞില്ല, ബൽ അന്തും യൗമ ഇദിൻ കസീറൂൻ, നിങ്ങളന്ന് ധാരാളമുണ്ടായിരിക്കും, നിങ്ങളന്ന് ധാരാളം ഉണ്ടായിരിക്കും. വലാകിന്നകും മൗസാഉൻ കൗസാഇ സൈൽ വഖദ് നസല ബികുമുൽ വഹൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എണ്ണത്തിൽ ഒരുപാട് ഉണ്ടായിരിക്കും, പക്ഷേ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടികളായി പോയി നിങ്ങൾ. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടികളായി പോയി, ഷണ്ടത്വം നിങ്ങളെ ബാധിച്ചു, നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ആ സ്ഥൈര്യവും ചോർന്നു പോയി. വഖദ് നസല ബികുമുൽ വഹൻ, നിങ്ങളെ ശക്തിക്ഷയം ബാധിച്ചു. സഹാബത്ത് ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാ, ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ശക്തിക്ഷയം എന്താ, എന്താ ബലഹീനത? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഉമ്മത്തിനെ ബാധിക്കുന്ന ശക്തിക്ഷയം ഒന്ന്, ഹുബ്ബു ദുനിയ. ലോകത്ത് വില കൂടിയ ഒരു കാർ ഇറങ്ങിയാൽ ആദ്യം ബുക്ക് ചെയ്യുന്നത് ആരാ? മുസൽമാനാ അല്ലേ? ദുനിയാവിനോടുള്ള മഹബ്ബത്ത്, ദുനിയാവിനോടുള്ള ഭ്രമം, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്, ഈ ഭൗതികതയോടുള്ള ആർത്തി, ഇത് നിങ്ങളെ ഭീരുക്കളാക്കി മാറ്റിയിരിക്കുന്നു. ശത്രുക്കൾക്ക് എളുപ്പം നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, ആ കാലഘട്ടമാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിനീതൻ രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് കമ്പാർ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഹൈദറലി ഷിഹാബ് തങ്ങളാണ് മഗ്രിബിന് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മുഖ്യപ്രഭാഷണം ഞാനായിരുന്നു. നോക്കൂ, അന്ന് രാവിലെ 10:30 കാസർഗോഡ് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിലുള്ള ചൂരി മസ്ജിദിലെത്തി ഞങ്ങൾ. ചൂരി മസ്ജിദിലെത്തി, പഴയ ചൂരി. അവിടെയാണ് റിയാസ് മൗലവി കഴുത്തറുത്ത് വധിക്കപ്പെട്ടത്. ആ പള്ളി കണ്ടപ്പോ സങ്കടം വന്നു. 7 കൊല്ലം മുമ്പ് ആ വിനീതൻ അവിടെ പ്രസംഗിച്ചതാണ്. അന്ന് ഈ പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൗലൂദ് സദസ്സിലും ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാത്ത, എപ്പോഴും ദിക്റും സ്വലാത്തും ചൊല്ലി കഴിയുന്ന റിയാസ് മൗലവി. ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒരു വാഹനം നിറച്ച് പോലീസുകാർ, കുറെ പണ്ഡിതന്മാർ അവിടെ വന്നു. ഞങ്ങൾ ആ സ്ഥലം, ആ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കഴുത്തറത്ത് കൊന്ന ആ സ്ഥലം റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് ഫാത്തിഹ ഓതി റിയാസ് ഉസ്താദിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, എന്തിനാണ് ഈ പണ്ഡിതനെ കഴുത്തറുത്തു കൊന്നത്? 12:30 ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് റിയാസ് മൗലവി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് മീശ മുളയ്ക്കാത്ത 19-കാരനായ അജേഷിനെയാണ്. അജേഷ്, നീ ആരാണ് മോനെ? അടുത്തേക്ക് വന്നു. നോക്കൂ, അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി, തിളങ്ങുന്ന കടാര. മോനെ, നിനക്കാള് മാറിപ്പോയതായിരിക്കും. സുഹൃത്തുക്കളെ, അവര് തമ്മിലുള്ള സംഭാഷണം, ഉസ്താദിന്റെ ആ ഘനഗംഭീരമായ സംഭാഷണം കേട്ടുകൊണ്ട് ഖതീബ് വാതിൽ തുറക്കുമ്പോ തൊട്ടു മുമ്പിൽ നിന്ന് കാല് കഴുകുന്ന ഭാഗത്ത് നിന്ന് നിധിൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള മീശ മുളയ്ക്കാത്ത ചെറുപ്പക്കാരൻ തുരുതുരാ കല്ലെറിയുന്നു. നോക്കൂ, ഖതീബ് വാതിലടയ്ക്കുന്നു. അദ്ദേഹം അകത്തുള്ള വാതിലിലൂടെ പള്ളിയിൽ ചെന്നുകൊണ്ട് മൈക്ക് ഓണാക്കിക്കൊണ്ട് തക്ബീർ ചൊല്ലുന്നു. ഇതിനിടയിൽ അവർ റിയാസ് ഉസ്താദിന്റെ വയറ്റിൽ കത്തിയിറക്കി കഴിഞ്ഞിരുന്നു. ചെന്ന ഉടനെ വയറിനിട്ടാണ് കുത്തിയത്. അപ്രതീക്ഷിതമായിരുന്നു.
ഒരു മനുഷ്യനെ പെട്ടെന്ന് വയറിന് കുത്തേറ്റാൽ ആ മനുഷ്യൻ ഒടിഞ്ഞു പോകുന്ന സുഹൃത്തുക്കളെ ആ സമയത്തിന് കഴുത്തിന് വെട്ടി. നിങ്ങൾ കണ്ടില്ലേ ആ മയ്യത്ത് കമഴ്ന്നാണ് കിടക്കുന്നത്, വല്ലാത്തൊരു രംഗം. സുഹൃത്തുക്കളെ, ആ സമയത്തൊരു ചെറുപ്പക്കാരൻ അഖിലേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മൂന്ന് പേര്. എന്തിനാണ് ഈ യുവാക്കൾ ഈ അരുങ്കൊല ചെയ്തത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ഏത് പ്രത്യയശാസ്ത്രമാണ്? വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വർഗീയതയുടെ പ്രത്യയശാസ്ത്രമാണ് ഈ കുരുന്നുകളെ ഈ രൂപത്തിൽ അക്രമം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നോക്കൂ, ഈ സമുദായത്തിന്റെ നേതാക്കൾ പറഞ്ഞു ആരും അക്രമത്തിലേക്ക് മുതിരരുത്. എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള പ്ലാൻ? സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ കാസർഗോഡ് മുഴുവൻ ജനങ്ങളും കൂടും. ചെറിയ രൂപത്തിൽ അവിടെ ഒരസലുണ്ടാകും. ഒരു വർഗീയ കലാപത്തിനാണ് ഫാസിസ്റ്റുകൾ സുഹൃത്തുക്കളെ അവിടെ ശ്രമം നടത്തിയത്. പക്ഷേ അത് പരാജയപ്പെടുത്താൻ നമ്മുടെ ക്ഷമ കൊണ്ട് നമുക്ക് സാധിച്ചു. എല്ലാ സംഘടനകളും ഒന്നിച്ചു. സുന്നത്തെ ജമാഅത്തിന്റെ സംഘടനകളെല്ലാം അവിടെ ഒന്നിച്ചു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുമ്പോ ലോകത്ത് മുഴുവനും അക്രമം നടക്കുകയാണ്. ഈ സമയത്താണ് മുസ്ലിം ലോകത്തിന് ഒരു നേതൃത്വം അള്ളാഹു നൽകുന്നത്. ആ മഹാനാണ് ഇമാം മഹ്ദി. 50 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇമാം മഹ്ദി വരുമെന്ന്. നോക്കൂ, ചില ഹദീസുകൾ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂദാവൂദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ശൗക്കാനി തങ്ങൾ പറയുകയാണ്, നൈലൗതാർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വൽ അഹാദീസുൽ വാരിദതു ഫിൽ മഹ്ദി, ഇമാം മഹ്ദിയെ പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ അത് 50 ഹദീസ, ഫീഹാ അസ്സഹീഹ് വൽ ഹസൻ വൽ ളഈഫ് വഹിയ മുതവാതിറത്തുൻ ബിലാ ശക്കിൻ വലാ ശുബ്ഹാ. എന്തേ ഇത് പുത്തൻവാദികൾ? അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തേ ഇത് കണ്ടില്ല? അല്ലാമ ഷൗക്കാനിയുടെ റിപ്പോർട്ട് എന്തേ കണ്ടില്ല? 50 ഹദീസുകൾ സഹീഹുണ്ട്, ഹസനുണ്ട്, ളഈഫുമുണ്ട്. അത് മുതവാതിറത്താണ്, യാതൊരു സംശയവുമില്ല. എന്താ മുതവാതിറത്ത്? പഠിക്ക്. ഇമാം മഹ്ദി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസിൽ കാണാം, അൽ മഹ്ദിയു മിൻ തുറതി മിൻ ഔലാദി ഫാത്തിമ. അബൂദാവൂദ് ഉദ്ധരിക്കുകയാണ്, ഇമാം മഹ്ദി എന്റെ കുടുംബക്കാരനാണ്, ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിലാണ് ജനിക്കുന്നത്. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അൽ മഹ്ദിയു മിന്നി, ഇമാം മഹ്ദി എന്റെ കുടുംബക്കാരനാ, അജിലൽ ജബ്ഹ അക്നൽ അംഫ്, നെറ്റിത്തടം വീതി കൂടിയ ആളാണ്, മൂക്ക് വളഞ്ഞു കൂർത്തയാളാണ്, യംലഉൽ അർള ഖിസ്തൻ വഅദല, ഈ ഭൂമി നീതി കൊണ്ട് നിറയ്ക്കും, ശാന്തി കൊണ്ട് നിറയ്ക്കും, കമാ മുലിഅത്തു ഉൽമൻ വജൗറാ, ലോകത്ത് മുഴുവനും അക്രമങ്ങളും അരാജകത്വവും നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞ് സംഘർഷ കലുതമായ സമയത്താണ് ഇമാം മഹ്ദി വരുന്നത്. വന്നു കഴിഞ്ഞാൽ ലോകത്ത് മുഴുവനും ശാന്തി അദ്ദേഹം നിലനിർത്തും എന്ന് മുഹമ്മദ് മുസ്തഫ. സുഹൃത്തുക്കളെ, ഇമാം മഹ്ദിയെ അള്ളാഹു തയ്യാറാക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാ. തുർമുദിയുടെ ഹദീസ്, ഒറ്റ രാത്രി. അല്ലാതെ ജനിച്ചപ്പോ മുതൽ ഞാൻ മഹ്ദിയാണ്, എനിക്ക് വൻ രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിലല്ല മഹ്ദി വളരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദിയെ അള്ളാഹു ഒരു രാത്രി കൊണ്ട് പക്വമാക്കിയെടുക്കുമെന്ന് ഹദീസ്. അൽ മഹ്ദിയു മിന്നാ, ഇമാം മഹ്ദി നമ്മിൽപ്പെട്ടവനാണ്, അഹ്ലൽ ബൈത്ത് പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്, യുസ്ലിഹുഹു അള്ളാഹു അവരെ നന്നാക്കും പക്വമാക്കിയെടുക്കും, ഫീലൈല ഒറ്റ രാത്രി കൊണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ രാത്രിയിലാണ് ഇമാം മഹ്ദിക്ക് പക്വതയുണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിനു മുമ്പ്,
രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ ഉണ്ടാവും, അതുകൂടി നമ്മൾ കേട്ടിട്ട് നമുക്ക് ദജ്ജാലിലേക്ക് വരാം. ഒന്ന്, യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല പൊങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൂഷിഖു അൻ യഹ്സിറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, ബക്കറ്റ് കളക്ഷൻ ഉണ്ടല്ലേ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, ഒരു 100 രൂപ എടുത്ത് കൈപിടിക്കുക. ബിസ്മില്ലാ, ഒരു സദഖ. അല്ലാഹു തആല പടച്ചവൻ കബൂലാക്കട്ടെ. ബിസ്മില്ലാ, അതില്ലെങ്കിൽ ഒരു 50. ഇത് എണ്ണുമ്പോൾ ഒരു 10 രൂപ എണ്ണേണ്ട സാഹചര്യം ഉണ്ടാവരുത്, കാരണം 10 രൂപ എടുത്താൽ മുറുക്കാൻ പോലും കിട്ടൂല അല്ലേ. ഇന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പരാതിയൊന്നുമില്ല. ബിസ്മില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഹദിയ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇമാം മഹദി വരുന്നതിനോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് യൂഫ്രട്ടീസ് ഫുറാത്ത്. യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല പൊങ്ങി വരും. ഹദീസിൽ വരുന്നുണ്ട്, യൂഷിഖുൽ ഫുറാത്തു അൻ യഹ്സിറ അൻ കൻസിൻ മിൻ ദഹബ് ഫമൻ ഹദറഹു ഫലാ യഖുദു മിൻഹു ശൈഅ. ആരെങ്കിലും സ്വർണമലയുടെ അടുത്തെത്തിയാൽ അതിൽ നിന്ന് ആരും ഒന്നും സ്വീകരിച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സ്വർണമല കൈക്കലാക്കാൻ വേണ്ടി ആളുകൾ യുദ്ധം ചെയ്യും, 3 ഭരണകർത്താക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെടുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. 100 പേരവിടെ വന്നാൽ 99 പേരും വധിക്കപ്പെടും. ആരെങ്കിലും സ്വർണമെടുക്കാൻ ആ യൂഫ്രട്ടീസ് നദിയിൽ എത്തിയാൽ സ്വീകരിക്കരുത്. യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഒരു മല വെളിവാകണമെങ്കിൽ വെള്ളം താഴണം. ആ വെള്ളം താഴ്ത്താൻ വേണ്ടി തുർക്കി, ഇറാഖ്, സിറിയ തുടങ്ങിയ 3 രാജ്യങ്ങൾ ഇപ്പോൾ വെള്ളം വറ്റിക്കാനുള്ള പരിപാടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഇമാം മഹദിയുടെ ആഗമനത്തോടനുബന്ധിച്ച് മറ്റൊരു സംഭവം കൂടി അരങ്ങേറാനുണ്ട്. ഹദീസിൽ വരുന്നുണ്ട്, മുസ്ലിം ലോകം പാശ്ചാത്യ ശക്തികളുമായി സൈനിക ഒരു സന്ധിയിൽ ഏർപ്പെടുന്നതാണ്. ഒരു സഖ്യയുദ്ധം ഇമാം മഹദിക്ക് മുമ്പ് നടക്കാനുണ്ട്. ഹദീസിൽ വരുന്നുണ്ട്, തുസാലിഹൂന റോം സുൽഹൻ ആമിനാ. നിങ്ങൾ റോമുകാരോട് അമേരിക്ക, ബ്രിട്ടൻ, പാശ്ചാത്യ ശക്തികളുമായി നിങ്ങൾ ഒരു സൈനിക സഖ്യത്തിൽ ഏർപ്പെടും. സുൽഹൻ ആമിനാ. എന്നിട്ട് വതഗ്സൂന അന്തും വഹും അദുവൻ വറായിഹിം. നിങ്ങളും അവരും കൂടി നിങ്ങളുടെ പുറകിലുള്ള ശത്രുവിനോട് യുദ്ധം ചെയ്യും. ഫതസ്ലമൂൻ വതഗ്നമൂൻ. നിങ്ങൾ യുദ്ധത്തിൽ രക്ഷപ്പെടും. ഗനീമത്ത് സ്വത്തുക്കൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. മുസ്ലിമീങ്ങളും അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, പാശ്ചാത്യ ശക്തികളുമായി ഒരു സഖ്യ നീക്കമുണ്ടാവുകയും അവരുടെ പുറകിലുള്ള ശത്രു, ഒരു ഹദീസിൽ മറ്റൊരു വായത്തിൽ വരുന്നു, അതുവമ്മിം വറായിക്കും, നിങ്ങൾക്ക് പുറകിലുള്ള, അവർക്ക് പുറകിലുള്ള, ഇങ്ങനെ 2 രൂപായത്, ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യും. ആരാണ് ആ ശത്രു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നില്ല. IS ആണോ? അള്ളാഹുവിന്റെ റസൂൽ അത് വ്യക്തമാക്കി തന്നില്ല. അതിൽ ചില നന്മയുണ്ട്. IS ആണോ, അൽഖായിദയാണോ അല്ലേ? അത് പറഞ്ഞപ്പോ IS എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ ഒരു ചിരി അല്ലേ? മുസ്ലിമീങ്ങളും പാശ്ചാത്യ ശക്തികളും ഒരുമിച്ച് നിന്ന് അവരുടെ ശത്രുവിനോട്, ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. അങ്ങനെ ആ യുദ്ധം വിജയിക്കും. ഒരുപാട് സമരാർജിത സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടും. പച്ചപ്പുല്ലുള്ള ഒരു തിട്ടയിൽ വന്ന് നിങ്ങൾ വിശ്രമിക്കും. യുദ്ധമെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട് അനീമത്ത് വാരിക്കൂട്ടിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഒരു പുൽമേടിനകത്ത് തിട്ടകളായിട്ടുള്ള
തിട്ടകളായിട്ടുള്ള ഒരു പുൽമേടിൽ വന്ന് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്നൊരു മനുഷ്യൻ അവരിലേക്ക് വരും, എന്നിട്ട് പുരുഷുയർത്തിപ്പിടിക്കും, പുരുഷുയർത്തിപ്പിടിക്കും. എന്നിട്ട് ആ ക്രിസ്ത്യാനി പറയും, അലാലബസ്വലീബ്, ഈ യുദ്ധത്തിൽ വിജയിച്ചത് കുരിശാണെന്ന് ആ മനുഷ്യൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിൻ അഹ്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ പെട്ട ഒരാൾ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ഫയഖുതുലു, ആ കുരിശുയർത്തിപ്പിടിച്ച ക്രിസ്ത്യാനിയെ കൊല്ലുന്നതാണ്. ഫയദുക്കു, ഒരു വായത്തിൽ ആ കുരിശിനെ തകർക്കും എന്നും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇമാം മഹദി വരുന്നതിനു മുമ്പുണ്ടാവേണ്ട ഒരു സഖ്യയുദ്ധമാണ്. നോക്കൂ, കുരിശുയർത്തിപ്പിടിച്ച ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിം ചെന്ന് വധിക്കുമ്പോൾ പൊളിക്കുകയാണ് പാശ്ചാത്യർ, ഈ സഖ്യം പൊളിയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ 114 മുമ്പ് പറയുകയാണ്, നോക്കൂ ആ സഖ്യം പൊളിഞ്ഞു കഴിയുമ്പോൾ പാശ്ചാത്യർ 9 മാസം കൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു വലിയ ഒരു സേനയെ പടയൊരുക്കുന്നതാണ്. അവരെ 9 മാസം കൊണ്ട് അവര് നിങ്ങളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരും. ഫീ സമാനീനായ 80 കൊടിക്കീഴിൽ, ഓരോ കൊടിയുടെ പിന്നിലും 10,000 അല്ലെങ്കിൽ 12,000 പട്ടാളക്കാരുണ്ടാകും. അങ്ങനെ 80 കൊടിക്കീഴിൽ, 80 കമാൻഡർമാരുടെ കീഴിൽ 960,000 പട്ടാളത്തെയും നയിച്ചുകൊണ്ട് നോക്കൂ, സിറിയയുടെ, ഫലസ്തീന്റെ, ഇസ്ലാമിന്റെ നേരെ അവർ യുദ്ധത്തിന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുദ്ധമാണ് ആർമഗഡൻ യുദ്ധം, മൽഹമത്തുൽ കുബ്ര. പേടിയാവുന്നുണ്ടല്ലേ, സംഭവിച്ചേ പറ്റൂ. നമ്മുടെ നേതാവ്, നമ്മുടെ ചങ്കല ചോരയായ ഹബീബ് ഇതെല്ലാം പറഞ്ഞു. നോക്കൂ, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും യുദ്ധത്തെ പറ്റി നല്ല ധാരണയുണ്ട്. അവരുടെ വിശ്വാസം അവർ വിജയിക്കും ആ യുദ്ധത്തിൽ എന്നാ. പക്ഷേ ആർമഗഡൻ യുദ്ധം, ആ യുദ്ധത്തിൽ അള്ളാഹു വിജയം കൊടുക്കുന്നത് മുസ്ലിമീങ്ങൾക്കായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ, ആർമഗഡൻ യുദ്ധത്തിൽ നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. നോക്കൂ, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാ. ഹദീസിൽ വരുന്നുണ്ട്, തഗ്സൂന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹല്ലാ, നിങ്ങൾ അറേബ്യൻ ഉപദ്വീപിലെ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകും. സുമ്മ ഫാരിസ, പിന്നീട് നിങ്ങൾ പേർഷ്യയോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് ഫതഹ് നൽകും. പിന്നീട് സുമ്മ തഗ്സൂന റോം, പിന്നീട് നിങ്ങൾ റോമിനോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകും. സുമ്മ തഗ്സൂന യഹൂദ്, പിന്നീട് നിങ്ങൾ യഹൂദികളോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകും. പിന്നീട് നിങ്ങൾ ജപ്പാൻ, ചൈന തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യും, അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകും. പിന്നീട് കോൺസ്റ്റാന്റിനേപ്പിൽ, കുസ്തന്തീനിയ എന്ന തുർക്ക് രാജ്യത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യും. ഈ 7 യുദ്ധങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മുസ്ലിം ഉമ്മത്ത് പഠിച്ചില്ല. മുസ്ലിം ഉമ്മത്ത് പഠിക്കാനും അത് പ്രബോധനം ചെയ്യാനും തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് ഇമാം മഹദിയെ പറ്റി ഒരുപാട് അജ്ഞത ഈ സമുദായത്തിനുള്ളത്. ഇമാം മഹദി എന്ന മിഥ്യ എന്ന പുസ്തകം മലയാളത്തിൽ എഴുതണമെങ്കിൽ ഈ സമുദായത്തിലെ ഏതോ ഒരു സംഘടനയ്ക്ക് ഇമാം മഹദിയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. സുഹൃത്തുക്കളെ, ബുഖാരി, മുസ്ലിം, തുർമുദി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് ഈ ഹദീസ് കേൾക്കുമ്പോൾ എല്ലാം അറിയാം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കൈഫ അന്തും, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, കൈഫ അന്തും
നിങ്ങളെന്ത് സന്തോഷത്തിലായിരിക്കും. ഇദാ നസല ഫീകും ഇബ്നു മറിയമ്മ, മറിയമ്മിന്റെ പുത്രൻ ഈസാ നബി നിങ്ങളിലേക്ക് വരുമ്പോൾ, വ ഇമാമുക്കും മിങ്കും നിങ്ങളിൽ അന്ന് ഇമാം മഹദി ജീവിച്ചിരിക്കുമ്പോ, ഈസാ നബി ഇറങ്ങി വരുമ്പോ, ഈസാ നബിയും മഹദി ഇമാമും ഒന്നിച്ച് ഈ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുമ്പോ എന്ത് സന്തോഷമായിരിക്കും, ഐശ്വര്യ സമ്പൂർണമായിരിക്കും. നിങ്ങളിൽ നിന്നുള്ള ഇമാം ഉണ്ടായിരിക്കെ ഈസാ നബി ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന കാലാവസ്ഥ, അല്ലാഹു തആല അതുവരെ ജീവിക്കാൻ പടച്ചൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉബൈദിനും തൗഫീഖ് കൊടുക്കട്ടെ. പേടിയാവുന്നുണ്ടോ ഉബൈദേ? ഈ ഹദീസൊക്കെ കേൾക്കുമ്പോ പേടിയാകുന്നുണ്ടോ? ഇല്ല അല്ലേ. അത് ബർക്കത്തുള്ള കാലമാണ് സുഹൃത്തുക്കളെ. മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരുപാട് ഹദീസുണ്ട്, ഈ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, സഹോദരങ്ങളെ, ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ വന്ന 50 കൊല്ലം കഴിയുമ്പോൾ ആർമഗഡൻ യുദ്ധം നടക്കണം. അതുകൊണ്ട് തന്നെ ഇമാം മഹദി ജനിച്ചിട്ടുണ്ട്. 2017 ഇപ്പോ 2017 കഴിഞ്ഞൊരു 10 കൊല്ലം അല്ലെ 15 കൊല്ലത്തിനുള്ളിൽ ഇമാം മഹദി വരാൻ സാധ്യതയുണ്ട് എന്ന് ഹദീസ് ദീർഘദർശനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ നിരൂപണം നടത്തുകയാ. അങ്ങനെ വരുമ്പോ 50-കാരും 40-കാർക്കും ഒക്കെ ഈസാ നബിയെയും മഹദി ഇമാമിനെയും കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാവും. അള്ളാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഈയിടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒരു 200 കൊല്ലം കാണൂലേ? സുഹൃത്തുക്കളെ, ഈസാ നബി വന്നു കഴിഞ്ഞാൽ 120 കൊല്ലമേ ഖിയാമത്ത് നാളിനുള്ളൂ. അത് 12 വർഷത്തിന്റെ ചുരുങ്ങി വേഗം പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈസാ നബിക്ക് ശേഷം സൂറ എന്ന കാഹളത്തിൽ ഊതാൻ 120 കൊല്ലമേ ഉള്ളൂ. പക്ഷെ ആ 120 കൊല്ലം 12 കൊല്ലമായി ചുരുങ്ങും. വളരെ വേഗമായിരിക്കും കാലം നീങ്ങുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. ഇൻഷാല്ലാ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, നമ്മുടെ ലക്ഷ്യം വാഴല അല്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കി തരട്ടെ. അപ്പൊ ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരാനുള്ള സാഹചര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ആ സഖ്യയുദ്ധം സുഹൃത്തുക്കളെ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മാസത്തെ ഇടവേളയുണ്ട്. 9 മാസം. ഈ 9 മാസത്തിനുള്ളിൽ ഇമാം മഹദി രംഗത്ത് വരികയാണ്. ഈ 9 മാസത്തിനുള്ളിൽ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടൻ, റോം, പാശ്ചാത്യ ശക്തികൾ 80 പട്ടാള കമാൻഡർമാരുടെ കീഴിൽ പതാകകളുടെ പിന്നിൽ 12,000 പട്ടാളക്കാര് വെച്ച് ഒന്ന് കൂട്ടി നോക്കണം. 960,000 യോദ്ധ ഇസ്ലാമിക ലോകത്ത് വന്ന് വലയും ചെയ്യുമ്പോൾ 960,000 വെള്ളപ്പട്ടാളം ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിറിയയിൽ പ്രശ്നം, ഇറാഖിൽ പ്രശ്നം, ഇതൊക്കെ ഉണ്ടാക്കിയത് അവര് തന്നെയാ. ഞാൻ അങ്ങോട്ട് ഇപ്പൊ കടക്കുന്നില്ല. സിറിയ എന്ന നാട്ടിലെ പകുതി ജനങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു, വീടില്ലാതെ. സുഹൃത്തുക്കളെ, ആ സംഭവത്തിലേക്കൊന്നും കടക്കാൻ ഇന്ന് എന്റെ വിഷയം പറയണമെങ്കിൽ അത് പറയാൻ കഴിയില്ല. നോക്കൂ, മിഡിൽ ഈസ്റ്റിൽ മുഴുവനും കുഴപ്പങ്ങളാണ്. അവിടെ റഷ്യയും അമേരിക്കയും രണ്ടു തട്ടിൽ നിൽക്കുന്നു. സിറിയയുടെ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ താങ്ങി നിർത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയുമാണ്. നോക്കൂ, അവിടത്തെ വിമത പോരാളികൾക്ക് ആയുധം കൊടുത്തുകൊണ്ട് പോരടിപ്പിക്കുന്നതിന്റെ പിന്നിൽ അമേരിക്കയാണ്. ആ രാജ്യം കുട്ടിച്ചോറായി. അവിടെയാണ് ഈ ആർമഗഡൻ മൽഹമത്തുൽ കുബറ അരങ്ങേറേണ്ടത്. അവിടെയാണ് ദജ്ജാല് വരേണ്ടത്. അവിടെയാണ് ഈസാ നബി വരേണ്ടത്. നമുക്ക് ഹദീസുകളിലൂടെ, ഖുർആനിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സുഹൃത്തുക്കളെ, മഹദി വരുന്നതിന് മുമ്പ് ഒരു ഭരണാധികാരി മരിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ബഅദ മൗതി ഖലീഫ. ഇസ്ലാമിക രാജ്യത്തിലെ ഒരു ഖലീഫ ഭരണാധികാരി മരിക്കുന്നതോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. നോക്കൂ, അപ്പോൾ ഫയഹുറുജു റജുലും മിൻ അഹ്ലിൽ മദീ അഹ്ലിൽ ബൈത്ത്, മദീന മദീനക്കാരനായ ഒരു വ്യക്തി മദീനത്ത് നിന്നും പുറത്തേക്ക് വരും. ആ വ്യക്തി മക്കത്തേക്ക് വരുന്നതാണ് ഹാരിബൻ ഇലാ മക്ക. ഓടി വരും പരിശുദ്ധ ഹറബിലേക്ക്. ഫയതീഹി നാസും മിൻ അഹ്ലി മക്ക, മക്കക്കാര് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഫയുഖ്രിജൂനഹു കാരിഹ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ തൃപ്തിയില്ലാതെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫയുബായിഉനഹു, കൈപിടിച്ച് ബൈഅത്ത് ചെയ്യും.
ആ വ്യക്തിയാണ് ഇമാമുന മഹ്ദി. ഇമാം മഹ്ദിയെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് മക്കാര് വന്ന് ബൈഅത്ത് ചെയ്യുമ്പോ കാരിഹാണ് റസൂലുള്ള പറഞ്ഞത്, നിർബന്ധിച്ച് പുറത്തേ കൊണ്ടുവന്നിട്ട് ബൈഅത്ത് ചെയ്യുകയാ. അപ്പോ ഈ ആദ്യം എതിർക്കുന്നത് ആരാ? നമ്മുടെ ശൈഖന്മാര് തന്നെയാ, നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാ. അവരുമായിട്ടാണ് ആദ്യത്തെ യുദ്ധം. അള്ളാഹു വിജയം കൊടുക്കും. പിന്നെ ആരോടാ യുദ്ധം? പേർഷ്യക്കാർ. പേർഷ്യക്കാരും പരാജയപ്പെടും. പിന്നെ ആരോടാ? പിന്നെയാണ് ഈ ആർമഗഡൻ യുദ്ധം വരുന്നത്. പിന്നീട് നിങ്ങൾ പാശ്ചാത്യരോട് യുദ്ധം ചെയ്യുകയാണ്. നോക്കൂ, ആർമഗഡൻ യുദ്ധം നടക്കുന്നത് എവിടെ വെച്ചാ? സിറിയയുടെ ഫലസ്തീന്റെ ഭാഗത്ത് വെച്ചാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫുസ്താത്തുൽ മുസ്ലിമീൻ ബി അർലിൻ യുഖാലു ലഹു യുഖാലു ലഹാ അൽ ഔത വഫീഹി മദീനത്തുൻ യുഖാലു ലഹാ ദിമശ്ക് ഖൈറു മനാസിലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ പട്ടാള ക്യാമ്പ് അന്ന് ബി അർലിൻ യുഖാലു ലഹാ അൽ ഔത അൽ ഔത എന്ന നാട്ടില, അത് സിറിയയില, അത് ഡമാസ്കസിന്റെ അടുത്ത. വഫീഹി മദീനത്തുൻ, അവിടെ ഒരു പട്ടണമുണ്ട്. യുഖാലു ലഹാ ദിമശ്കോ, ഡമാസ്കസ് എന്നൊരു പട്ടണം അവിടെയുണ്ട്. ഖൈറു മനാസിലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഹൈറായ നാടാണത്, അബുദാലുകളും ഔലിയാക്കളും ഉള്ള നാടാണത് എന്ന് വേറൊരു ഹദീസിലുണ്ട്. അള്ളാഹു തആല നാട്ടിൽ ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ. അള്ളാഹു ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അവിടെയാണ് മുസ്ലിം പട്ടാള ക്യാമ്പ്. നോക്കൂ, ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എതിർക്കൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മുസ്ലിം സൈന്യം സിറിയ വഴി മദീന വിടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹ്ദിയെ നേരിടാൻ ഒരു മുസ്ലിം സൈന്യം മദീന വിട്ടു കഴിയുമ്പോൾ യൗസുൽ ജൈഷാ അൽ കഅബ, മുസ്ലിമീങ്ങളുടെ ഒരു സൈന്യം കഅബയുടെ നേരെ ഇമാം മഹ്ദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുമ്പോൾ ഒരു വിശാലമായ മൈതാനത്ത് അവരെത്തുമ്പോൾ എല്ലാവരെയും ഭൂമി പിടിച്ച് വിഴുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹ്ദി മാമിനെ കൊല്ലാനും മഹ്ദി മാമിനെ നേരിടാനും വേണ്ടി മുസ്ലിം പട്ടാളം രംഗത്ത് വരുമ്പോ ഭൂമി അവരെ വിഴുങ്ങുമെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മൂന്ന് പേര് രക്ഷപ്പെടുന്ന, എന്തിനാ മൂന്ന് പേര് രക്ഷപ്പെടുന്ന അറിയോ? ഇങ്ങനെ കുറെ ആൾക്കാരെ ഭൂമി വിഴുങ്ങിയിട്ടുണ്ടെന്ന് ലോകം അറിയണ്ടേ? അതിനു വേണ്ടി രണ്ടു മൂന്ന് പേരെ ബാക്കി വെക്കും അല്ലാഹു തആല. അപ്പൊ ലോകം പേടിക്കും. നോക്കൂ, മുസ്ലിം രാജ്യങ്ങൾ ഒന്നൊന്നായി ഇമാം മഹ്ദിയുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യും. പേർഷ്യക്കാരോട് യുദ്ധം ചെയ്യും. പിന്നീട് ആർമഗഡൻ യുദ്ധം നടക്കും. നോക്കൂ, ഒന്നാം ദിവസം ആർമഗഡൻ യുദ്ധത്തെ പറ്റി പറയാം. ഒന്നും രണ്ടും മൂന്നും ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളും. മുസ്ലിം സേനയുടെ മൂന്നിലൊന്ന് ആദ്യം തന്നെ അവര് ഓടുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം ഷഹീദാകും. മൂന്നാമത്തെ വിഭാഗം ശക്തമായി പോരടിച്ച് ശ്രമകരമായിട്ട് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഈ 960,000 പട്ടാളത്തെയും കൂടുതൽ ആളുകളെയും വധിച്ചു കളയും. മറ്റുള്ളവർ തോറ്റോടുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം മഹ്ദിയുടെ കൂട്ടത്തിൽ പോയ മൂന്നിലൊന്ന് ഓടും പേടിച്ചിട്ട്. മൂന്നിലൊന്ന് ശുഹദാക്കളാകും. മൂന്നിലൊന്ന് പിടിച്ചു നിന്ന് ഒന്നാം ദിവസം വിജയിക്കുന്നില്ല, രണ്ടാം ദിവസവും വിജയിക്കുന്നില്ല, മൂന്നാം ദിവസവും വിജയിക്കുന്നില്ല. നാലാമത്തെ ദിവസം മുസ്ലിമീങ്ങൾ ആഞ്ഞ് അടിക്കുമ്പോൾ ആ ഭാഗം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫയഖ്തുലൂന മഖ്തലതൻ ലം യുറാ മിസ്ലുഹാ, അതുപോലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ല. അത്താ ഇന്ന ത്വാഇറാ ലയമുറു അലാ ജനാബത്തിഹിം അത്താ യഹിറ മൈതാ, ഒരു പക്ഷി ശത്രുക്കളുടെ കബന്ധങ്ങളുടെ മുകളിലൂടെ, അതാ മരിച്ചു കിടക്കുന്ന ശവങ്ങളുടെ മുകളിലൂടെ പറന്നാൽ പറന്ന് പറന്ന് തീരാത്ത രൂപത്തിൽ ശവക്കൂമ്പാരങ്ങളായിരിക്കും ആ യുദ്ധത്തിൽ അവസാനം ആ പക്ഷി ചത്തുവീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. യഹൂദികളുടെ പ്രമാണത്തിൽ പറയുന്നുണ്ട്, 7 മാസം എടുക്കും അവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്ത് ജൂതരാഷ്ട്രത്തെ ശുദ്ധീകരിക്കാനെന്ന് ജൂതന്മാരുടെ പ്രമാണത്തിൽ പറയുന്നുണ്ട്. 7 മാസം എടുക്കും അവരുടെ ഡെഡ് ബോഡി കുഴിച്ചിടാൻ. അങ്ങനെയുള്ള ഒരു യുദ്ധമാണ് ആർമഗഡൻ യുദ്ധം. അത് വരികയാ.
ഒരു മൂന്നാം ലോക മഹായുദ്ധം. സുഹൃത്തുക്കളെ, അവസാനം അള്ളാഹു ഇസ്ലാമിന് വിജയം കൊടുക്കും. ഇമാം മഹദി നേതൃത്വം കൊടുക്കുന്ന ആ യുദ്ധം നോക്കൂ. അന്ന് ജൂതന്മാർ വധിക്കപ്പെടും. ജൂതന്മാര് അന്ന് ഇതിനകത്ത് കക്ഷിയല്ലെങ്കിലും ജൂതന്മാര് കൊളുത്തി വിട്ടതുകൊണ്ട് ജൂതന്മാർ ഇതിനകത്ത് കൊല്ലപ്പെടും. പിന്നീട് ജൂതന്മാരോട് യുദ്ധം ചെയ്യും ഇമാം മഹദി. നോക്കൂ, ജൂതന്മാരുടെ മൂന്നിൽ രണ്ട് കൊല്ലപ്പെടുമെന്ന ഇനിയുള്ളത് ഒരു ഭാഗമാ. ആ ഒരു ഭാഗം ഹദീസിൽ വരുന്നുണ്ട്. ദജ്ജാൽ വരുമ്പോ ഇസ്ഫഹാനിലെ 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ കൂട്ടത്തിൽ കൂടി യുദ്ധം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉണ്ടോ, ഈസാ നബി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ ആ 70,000-നെയും കൊന്നു തീർക്കും. ഇൻഷാല്ലാ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈസാ നബി അലൈഹി ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു അതാ പിന്നീട് യുദ്ധം ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഇറാനും കഴിഞ്ഞാൽ, അതുപോലെ ആർമഗഡൻ യുദ്ധവും കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ചെയ്യുന്നത് ജപ്പാനോടാണ്, റഷ്യയോടാണ്, ചൈനയോടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ തുഖാതിലു ഖൂസൻ വകിർമാന. ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ. ഖൂസിനോടും കിർമാനിനോടും, ആരാ ഖൂസും കിർമാനും? ഹുമുറൽ വുജൂഹ്, മുഖത്തിന് ചുവന്ന നിറമാ. ദുൽഫൽ ഉനൂഫ്, മൂക്ക് പതിഞ്ഞവരാ. സിഗാറുൽ അയുൻ, കണ്ണ് ചെറുതായവരാ. വുജൂഹും കൽമജാനിൽ മുതറഖാ, അവരുടെ മുഖങ്ങൾ തോലി വെക്കപ്പെട്ട പരത്തിയ പരിച പോലെയാ. ചൈനക്കാരുടെയും മംഗോളിയക്കാരുടെയും എല്ലാം മുഖമാണത്. നോക്കൂ, ഇമാം മഹദി പിന്നീട് യുദ്ധം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോടാ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പറഞ്ഞു, പിന്നീട് യുദ്ധം ചെയ്യുന്നത് തുർക്കി കുസ്തന്തീനിയായോടാ. സഹോദരങ്ങളെ, കുസ്തന്തീനിയ എന്ന് പറയുന്നത് തുർക്കിയ. ആ തുർക്കിയിലേക്ക് കടന്നു വരുന്നത് ആരാന്നറിയുമോ? ഖിയാമത്ത് സംഭവിക്കുകയില്ല. ബനു ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ സന്താനങ്ങൾ 70,000 പട്ടാളം തുർക്കിയിലേക്ക് കടക്കുകയാ. അവരുടെ കയ്യിൽ മിസൈലില്ല, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവരുടെ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി വരുമ്പോ തുർക്കിയുടെ ഒരു ഭാഗം വീണു, മറുഭാഗവും വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം സംഭവിക്കാൻ പോകുക. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അങ്ങനെ സമരമുഖത്തുള്ളപ്പോ അതാ മുസ്ലിം സൈന്യം കേൾക്കുന്നു, ദജ്ജാല് പുറപ്പെട്ടിരിക്കുന്നു എന്ന്. ദജ്ജാല് പുറപ്പെട്ടിരിക്കുന്നു എന്ന്. ദജ്ജാല് പുറപ്പെടുകയാ. ആരാ ദജ്ജാൽ? ആരാ ദജ്ജാൽ? സഹോദരങ്ങളെ, ദജ്ജാലിനോട് ഏറ്റുമുട്ടുന്നത് ഇമാം മഹദിയും ഈസാ നബിയും വിശ്വാസികളുമാ. ഹദീസിൽ വരുന്നുണ്ട്, അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്രാ. ദജ്ജാലി ഇടത് കണ്ണ് പൊട്ടിയവനാ. മക്തൂബുൻ ബൈന ഐനൈ, അവന്റെ നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. കഫറ എന്ന കാഫ് ഫാഇറ, നിഷേധി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്രാ ജുഫാലു ശഅർ. മുത്തുനബി പറയുകയാ, ദേഹത്ത് മുഴുവനും രോമ നിബിഡമായ മുടിയുണ്ട് ദജ്ജാലിന്, ഒറ്റ കണ്ണാണ്. മഹു ജന്നത്തുഹു വനാറുഹു, അവന്റെ കൂട്ടത്തിൽ ഒരു സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. അവന്റെ സ്വർഗം നരകമാണ്, അവന്റെ നരകം സ്വർഗവുമാണ്. ഒരുപാട് ഹദീസുകൾ ബുഖാരിയുടെ മുസ്ലിമിന്റെ മുത്തഫക്കുന്നലയായ ഹദീസുകൾ ദജ്ജാലിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരാളികളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എന്തിനാപ്പ ഇതൊക്കെ വരുന്നത്? ലോകം അവസാനിക്കാറാവുമ്പോ ഇയാളാ തീരുമാനിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്, ഒരു ദൃഷ്ടാന്തമാണ്. ദജ്ജാലും ഈസാ നബിയും മഹദി ഇമാമും ദാബത്തുൽ അർളും യജൂജ് മജൂജും ഒക്കെ മനസ്സിലായില്ലേ? ഈയിടെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാ, ഒരു ഭൗതിക വിദ്യാർത്ഥി പറയാ, അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, മോനെ സംശയിക്കൊന്നും വേണ്ട, അത് വരിക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും.
നോക്കോ ദജ്ജാലിനെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാ. യഹുറുജു, ആ ദജ്ജാല് പുറപ്പെടുന്നത് ബൈന ഷാമി വൽ ഇറാഖ്, ഇറാഖിന്റെയും സിറിയയുടെയും ഇടയ. യുഖാലു ലഹു ഹല്ല, ഹല്ല എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് ദജ്ജാല് പ്രത്യക്ഷപ്പെടുന്നത്. ലുബ്സുഹു ഫിൽ അർളി അർബഊന യൗമാ, 40 ദിവസം അവൻ ഭൂമിയിൽ ഉണ്ടാകും. 40 ദിവസം, ഒന്നാമത്തെ ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യമാ, രണ്ടാമത്തെ ദിവസത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യമാ, മൂന്നാമത്തെ ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യമാ. വസായിറു അയ്യാമിഹി കഅയ്യാമികും, അവന്റെ മറ്റു ദിവസങ്ങൾ നിങ്ങളുടെ ദിവസം പോലെയാ. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലം പോലെയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം, ആ ഒരു ദിവസം ഒരു വർഷത്തിന് സമാനമായ ഒരു ദിവസത്തിൽ അഞ്ചു നേരം നമസ്കരിച്ചാൽ മതിയോ? അവിടെന്ന് പറഞ്ഞൂല്ല, ഉഖുദുറൂല, നിങ്ങളത് കണക്കാക്കി ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്ക്, അന്ന് ആ സംശയം സഹാബത്ത് ചോദിച്ചു. ആ ദജ്ജാല് പുറപ്പെട്ട ആദ്യത്തെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചാൽ മതിയോ? അപ്പൊ അറ്റൂല, നിങ്ങൾ അത് കണക്കാക്കി നിസ്കരിച്ചോ. സുഹൃത്തുക്കളെ, ഈ ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യം വരുന്നത് പ്രാപഞ്ചിക ഘടനയ്ക്ക് മാറ്റം വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കാരണം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണ്ടേ. പ്രാപഞ്ചത്തിന്റെ ഘടന, പ്രപഞ്ചത്തിന്റെ ഘടനയ്ക്ക് താളം തെറ്റുന്നു ദജ്ജാലിന്റെ വരവോടുകൂടി. അങ്ങനെ ദജ്ജാൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. നോക്കൂ, ജൂതന്മാർക്കൊരു വിശ്വാസമുണ്ട് ദജ്ജാൽ അവരുടെ സംരക്ഷകനാണെന്ന്. എന്നാൽ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് ശത്രുവാണെന്നാണ്, ശത്രുവാണെന്നാണ്, നമ്മളെപ്പോലെ തന്നെ. നോക്കോ ദജ്ജാൽ, ദജ്ജാലിന്റെ ചരിത്രം ഹദീസിലുടനീളം അരങ്ങേറുന്നുണ്ട്. ദജ്ജാല് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളെ അത്ഭുതങ്ങൾ കാണിക്കും, മഴ പെയ്യിപ്പിക്കും, ബഹറിൽ ഇറങ്ങി മത്സ്യങ്ങൾ പിടിച്ചു കാണിക്കും, നമ്മുടെ മുന്നിൽ വന്നിട്ട് പിതാമഹനെ ജീവിപ്പിച്ചു കാണിക്കും, മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു കാണിക്കും. അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ നാഥൻ റബ്ബെന്നവൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഈമാൻ ബലഹീനരായ ആളുകൾ അവന്റെ ചേരിയിലേക്ക് ചേരും. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈമാന്റെ ധൈര്യം കൊണ്ടൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് ചെല്ലും. മുന്നോട്ട് ചെല്ലുമ്പോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ദജ്ജാലിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ, അവന്റെ കിങ്കരന്മാർ ആയുധമണിഞ്ഞ അവന്റെ കിങ്കരന്മാർ അവനെ തടഞ്ഞു നിർത്തും. ചിലര് പറയും, നമുക്ക് ഇവനെ കൊന്നുകളയാം. മറ്റുള്ളവർ പറയും, കൊല്ലണ്ട, നമ്മുടെ റബ്ബ് പറയട്ടെ, ദജ്ജാല് പറയട്ടെ. ദജ്ജാലിന്റെ മുന്നിലേക്ക് വരുമ്പോ, ആ മനുഷ്യ കൊണ്ടുവരുമ്പോ ദജ്ജാല് ചോദിക്കും, അവമാ തുഅ്മിനു ബീ, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ആ റബ്ബെന്ന് വിശ്വസിക്കുന്നില്ലേ? ആ മുഅ്മിനായ മനുഷ്യൻ ദജ്ജാലിനെ ഒന്ന് അടിമുടി നിരീക്ഷിക്കും, സാഗൂദം നോക്കും, ഒറ്റക്കണ്ണൻ. നെറ്റിയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ട്. ദേഹത്ത് മുഴുവനും രോഗനിബിഡമാണ്. സുഹൃത്തുക്കളെ, ആ മനുഷ്യൻ പറയും, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഹാദ ദജ്ജാൽ അല്ലദീ ദക്കറ റസൂലുള്ളാ, ഇവൻ കള്ളനാണ്, ഒറ്റക്കണ്ണനാണ്, നമ്മുടെ ഹബീബായ മുത്ത് മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലാണ് ഇവൻ, ആരും ഇവനിൽ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോ, ദജ്ജാലിന്റെ കിങ്കരന്മാരോട്, പട്ടാളത്തോട് ദജ്ജാല് പറയും, നീ ആ മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് ഛേദിക്കണം. അങ്ങനെ ഈ മൂർച്ചയുള്ള വാള് ആ മുഅ്മിനിന്റെ നെറുകന്തലയിൽ വെച്ചുകൊണ്ട് അതാ രണ്ട് പിളർപ്പാക്കപ്പെടുകയാ. രണ്ട് കഷ്ണമായി ഈ മുഅ്മിനായ മനുഷ്യൻ മറിഞ്ഞു വീഴുമ്പോൾ അവരുടെ ഇടയിലൂടെ ദജ്ജാല് കടന്നു വന്നിട്ട് വീണ്ടും ആ മുഅ്മിനെ ജീവിപ്പിച്ച് കും എന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിൽക്കുകയാ. ആ സമയത്തെ മുഅ്മിനിന്റെ മുഖം ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നതാ. വീണ്ടും ദജ്ജാല് ചോദിക്കും, അവമാ തുഅ്മിനു ബീ, ഇപ്പോൾ തനക്കെന്നിൽ വിശ്വസിക്കാറായില്ലേ? നിന്നെ രണ്ട് കഷ്ണമാക്കിയിട്ട് കൂട്ടി യോജിപ്പിച്ചില്ലേ? ഇനിയെങ്കിലും എന്നിൽ വിശ്വസിച്ചുകൂടെ? അപ്പോ ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, മസ്ദസ്തു ഫീക ഇല്ലാ ബസീറ, ഇപ്പോ എനിക്ക് ഉൾക്കാഴ്ച കിട്ടിയിരിക്കുന്നു, നീ മുത്തു റസൂല് പറഞ്ഞ ദജ്ജാല് തന്നെയാണ്,
നോക്കൂ ആ മനുഷ്യനെ വീണ്ടും കൊല്ലാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ ഹബീബായ മുത്ത് സാദിഖുൽ മസ്ദൂഖ് മൽഹറുൽ അതം പറയുകയാ, രണ്ടാമത് കൊല്ലാൻ കഴിയില്ല, രണ്ടാമത് കൊല്ലാൻ കഴിയില്ല, ദജ്ജാൽ പരാജയപ്പെടുകയാ. ഫഹാദാ അഅലമുൻ നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ മുമ്പിലെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വമാണ് ഈ ഛേദിക്കപ്പെട്ട രണ്ട് പിളർപ്പാക്കപ്പെട്ട യുവാവിന്റെ രക്തസാക്ഷ്യമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസിൽ വന്ന സംഭവമാ സുഹൃത്തുക്കളെ. അങ്ങനെ ദജ്ജാൽ ലോകത്ത് മുഴുവനും സഞ്ചരിക്കും. മക്ക മദീന ഒരു റിവായത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ഒഴികെ രണ്ട് ഹറമിൽ ദജ്ജാലിന് കടക്കാൻ പറ്റില്ല. മദീനയുടെയും മക്കയുടെയും ഓരോ റൂട്ടിലും രണ്ട് മലക്കുകൾ ആയുധങ്ങൾ പിടിച്ചവൻ ഓടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഹദീസുകളൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ ദജ്ജാല് പുറപ്പെട്ട് ലോകത്ത് മുഴുവനും സഞ്ചരിച്ച് ഫിത്നയും ഫസാദും ഇളക്കി വിട്ടുകൊണ്ടിരിക്കുമ്പോ അതാ ദജ്ജാൽ എന്ന ഫിത്നയെ നശിപ്പിക്കാൻ, ദജ്ജാലിനെ നിഗ്രഹിക്കാൻ, കൊല്ലുന്നതിന് വേണ്ടി ഖിയാമത്തിന്റെ മൂന്നാമത്തെ അടയാളം സംഭവിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഒന്നാമത്തെ അടയാളം ഒരു പുക പുറപ്പെടും, 40 ദിവസം ആ പുക ഭൂമിയിലെല്ലാം ഉണ്ടാവും. രണ്ടാമത്തെ അടയാളമാണ് ദജ്ജാൽ, മൂന്നാമത്തെ അടയാളം ഈസാ നബി ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. സൂറത്തു സുഖ്റുഫ് 64-ാമത്തെ ആയത്തിൽ കാണാം, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഫലാ തംതറുൻ ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, വഇന്നഹു ഈ ആയത്ത് ഈസാ നബിയുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്, ലമീർ ഈസാ നബിയിലേക്കാണ് മടങ്ങുന്നത്, ഈസാ നബി ഖിയാമത്തിന്റെ അടയാളമാ. എവിടെയാ ഇറങ്ങുന്നത്, എത്ര കൊല്ലം ജീവിക്കും, എന്തൊക്കെ ചെയ്യും, എല്ലാം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൻസിലു ഈസാ ബിനു മറിയമ ഇന്ദൽ മനാറത്തിൽ ബൈലാ ശർഖി ദിമശ്ക, ദമാസ്കസ് പട്ടണത്തിലുള്ള കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഈസാ നബി ഇറങ്ങും. വാലിയൻ കഫൈ അലാ അജ്നിഹതി മലക്കൈൻ, രണ്ട് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, യഖുതുറു ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങുന്ന വ്യക്തിയെ പോലെ, താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റ് വീഴുന്ന രൂപത്തിൽ ശക്തമായി ശ്വാസോച്ഛ്വാസം പുറത്തേക്ക് വരുന്നുണ്ടാവും. ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് ശ്വാസോച്ഛ്വാസം പതിയുന്നതാണ്. ഫലായജിദു ഹദീസിൽ വരുന്നുണ്ട്, ഈസാ നബിയുടെ ആ ശ്വാസോച്ഛ്വാസം പതിയുന്ന ഓരോ കാഫിറും മരിച്ചുകൊണ്ടിരിക്കും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ സിറിയയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഡമാസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങിക്കഴിയുമ്പോ നോക്കൂ, ഇമാം മഹദിയും മുഅ്മിനീങ്ങളും സുബഹിയുടെ സമയത്താണ് ഇറങ്ങുന്നത്. അസറെന്നും ഒരു റിവായത്തുണ്ട്. അങ്ങനെ സുബഹിയുടെ സമയത്ത് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഈസാ നബി ഇറങ്ങുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം മഹദിയോട് പറയും, ഇമാമത്തിക്കാൻ പറയും, മഹദി ഈസാ നബിയോട് പറയും. റിവായത്തുകൾ പലതും വന്നിട്ടുണ്ട്, ഈസാ നബി നിൽക്കുമെന്നും മഹദി ഇമാം നിൽക്കുമെന്നും. അങ്ങോട്ടൊന്നും പോയി നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഏതായാലും ജമാഅത്തായി സുബഹി നമസ്കരിച്ച് കഴിഞ്ഞ് ഈസാ നബിയും മഹദി ഇമാമും വിശ്വാസികളും കൂടി ഇറങ്ങുകയാ. ദജാലിനെ തേടുകയാണ്, ദജാലിനെ കണ്ടുമുട്ടുന്നു. ബിബാബിലുദ് ബാബിലുദ്ദിൽ വെച്ച് കണ്ടുമുട്ടുകയും കൊല്ലുകയും ചെയ്യും. മെഷീൻ കണ്ണുകൊണ്ടല്ല, ഒരുതരം ചാട്ടുളി എറിഞ്ഞുകൊണ്ടാണ്. ആക്രോശത്തോടുകൂടി ദജാലും അറിഞ്ഞു വീഴുന്നു. ഈസാ നബിയെ കാണുമ്പോൾ ഉപ്പുരുകുന്നത് പോലെ അവൻ ഉരുകുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ബാബുലുദ്ദ്, ദജ്ജാൽ വധിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാ ബാബുലുദ്ദ്. ബാബുലുദ്ദ് എന്ന പേരിൽ നിന്ന് ഇസ്രായേലിന്റെ അകത്തൊരു എയർപോർട്ട് ഉണ്ട്. അവർ അവിടെ ബോർഡ് എഴുതിയിരിക്കുന്നത് LUDD എന്നാണ്, ബാബുലുദ്ദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ആ പേരിൽ അവർ എയർപോർട്ട് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ദജ്ജാൽ വിമാനത്തെ വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും. ആണോ സാറേ? അല്ലാഹു അലം അല്ലേ, അല്ലാഹു അലം.
ബാബലുട്ട് അതേ പേരിൽ, ഹദീസിൽ വന്ന അതേ പേരിൽ. ഇന്ന് സുഹൃത്തുക്കളെ, ഫലസ്തീന്റെ ഭൂമിയാണത്. 48 ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും അമേരിക്ക കൊണ്ടുവന്ന്, ബ്രിട്ടൻ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയത്. ഇസ്രയേലിൽ ആ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആ സ്ഥലം ഫലസ്തീന്റെ മണ്ണാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയിരുന്നു. നരസിംഹറാവു സർക്കാർ ചെയ്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് അവിടെ പോകാം. ഇമാം സുദൈസിക്ക് ബൈത്തുൽ മുഖദ്ദിസിൽ പോകാൻ പറ്റൂല, കാരണം ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, 195,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ പോകാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീന്, അതുപോലെ ഈജിപ്റ്റ്, ജോർദാൻ എല്ലാം ചെന്നു. സുഹൃത്തുക്കളെ, അള്ളാഹു പടച്ചവൻ നമുക്ക് ആ പുണ്യസ്ഥലങ്ങളൊക്കെ, ബൈത്തുൽ മുഖദ്ദസൊക്കെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ആ നാടുകൾ. നോക്കൂ, അങ്ങനെ ദജ്ജാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ലോകം ഈസാ നബിയുടെ കരങ്ങളിലാ. അതാ മഹ്ദി ജീവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, കൈഫ അൻതും ഇദാ നസല ഫീകും ഈസബ്നു മറിയം വൈമാ ുംക്കും ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ, മഹദിമാം ജീവിച്ചിരിക്കെ ഒന്നാൻ ആകാശത്ത് നിന്ന് ഈസാ നബി ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും. അല്ലാഹു തആല ദിവസം വരെ പടച്ചു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. ഒന്ന് സാക്ഷിയാകാൻ, അൽഹംദുലില്ലാ ഒന്ന് പങ്കെടുക്കാൻ, അല്ലേ? ആ ഇനി പറയാം, മഹദിമാം അയച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ കയ്യിൽ ഒരു കൊടിയുണ്ടാവും. അവർ വരുന്ന സ്ഥലമൊക്കെ ഹദീസിൽ വരുന്നുണ്ട്. ഇദാ റായിതുമുർ റായാതി സൂ യഅതൂന മിൻ ഖിബലി ഖുറാസാൻ ഫഅതൂഹാ ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി. ഇദാ റായിതുമുർ റായാതി സൂ, നിങ്ങൾ കറുത്ത കൊടികൾ കണ്ടാൽ, ഇദാ വാദ നിർത്തണം. ഇദാ റായിതുമുർ റായാതി സൂ, നിങ്ങൾ കറുത്ത പതാകകൾ കണ്ടാൽ അത് വരുന്നത് യഅതൂനകും മിൻ ഖിബലി ഖുറാസാൻ, ഖുറാസാൻ ഭാഗത്തു നിന്ന്. നിങ്ങൾ അങ്ങോട്ട് ചെന്നോ, ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി, അവരുടെ കൂട്ടത്തിൽ മഹ്ദി ഇമാം ഉണ്ട്. കറുത്ത കൊടിയും പിടിച്ച് ഇതുവരെ ഇവിടെ വന്നത് ആരാ? ആരാ? അൽഖായിദയാ അല്ലേ? ആ അത് വേറെ. ഇമാം മഹ്ദി വരുന്നത് അൽഖായിദക്കാരുടെ കൂട്ടത്തിലും ISക്കാരുടെ കൂട്ടത്തിലും ഒന്നും അല്ല. സുഹൃത്തുക്കളെ, അവരുടെ പതാകയുടെ കളർ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഖുറാസാൻ എവിടെയാ? ഖുറാസാൻ എന്ന് പറയുന്നത് ഇന്ന് ഖുറാസാൻ ഇറാനിലും അഫ്ഗാനിലുമായി കിടക്കുകയാ. അപ്പോ ഇമാം മഹദിക്ക് ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അവരുടെ കൊടിയുടെ നിറം കറുപ്പ് നിറമായിരിക്കും, കേട്ടോ. ഇതിലപ്പുറം ഞാൻ പറയുന്നില്ല. നമുക്ക് ഹദീസ് പറഞ്ഞ് തരിക എന്നുള്ളതേ ഉള്ളൂ പണ്ഡിതന്മാരുടെ ധർമ്മം. മനസ്സിലായില്ലേ? എന്താ എന്താ വിഷയം? കുഞ്ഞുകറിയാം. സമയമായോ? നിർത്താറായോ? ഇല്ലല്ലോ, 12 പോകാൻ അല്ലേ. രണ്ടു മണിക്കൂർ വേണ്ടേ? വേളു അല്ലേ? അല്ലേ, നാണു ഹാജി പറഞ്ഞ് പിരിക്കാനാ പറയുന്നത്. പിരിക്കാൻ നമുക്ക് കാശ് വേണോന്നേ. കാശില്ലാതെ ഒരു കാര്യവും നടക്കൂല അല്ലേ. നടക്കോ? നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് ഹാജി. കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഈസാ നബിയുടെ കയ്യിലാ ലോകം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൂഷിക്കു അയ്യൻസില ഫീക്കും ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നിങ്ങളിലേക്ക് വരാൻ അടുത്തിരിക്കുന്നു. ഹക്കമൻ അദ്ലാ, നീതിമാനായ ഭരണാധികാരിയായി കൊണ്ടാണ് വരുന്നത്. പുരുഷുകൾ തകർക്കും, പന്നികളെ കൊന്നൊടുക്കും, ടാക്സ് നിർത്തൽ ചെയ്യും. ഈസാ നബി വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് നികുതി കൊടുത്തുകൊണ്ട് അമുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ മുസ്ലിമാവുക അല്ലെങ്കിൽ മരണം. നോക്കൂ സഹോദരങ്ങളെ, ഈസാ നബിയുടെ കാലത്ത് എല്ലാവരും ഈസാ നബിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും. ഒറ്റ മതമേ അന്ന് ഭൂമുഖത്ത് കാണുകയുള്ളൂ. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, യൻസിലു ഈസബ്നു മറിയമ ഇലൽ അർള, ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയം കുസു ആ ഹംസൻ വാർബീന സന, 45 താമസിക്കും. വയത്തസവജു, വേളി കഴിക്കും, കല്യാണം കഴിക്കും. വയൂലതുലഹു, മക്കളുണ്ടാകും. കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാവും. ഈ രിവായത്തിൽ 45 എന്ന, മറ്റേ രിവായത്തിൽ 40 എന്ന.
സുഹൃത്തുക്കളെ, ഈ 40 ഈസാ നബിയെ ഉയർത്തിയത് 33-ാമത്തെ വയസ്സിലാണ്. ഈസാ നബിയെ വാനലോകത്തേക്ക് ഉയർത്തിയത് 33-ാമത്തെ 33-ലാണ്. ഭൂമിയിൽ വന്ന് 7 കൊല്ലം കഴിയുമ്പോ 40 വയസ്സ് പൂർണ്ണമായി വഫാത്താകുമെന്ന് ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുന്നു. അങ്ങനെ 40 എന്നും റിവായത്തുണ്ട്, 45 എന്നും ഉണ്ട്. നോക്കൂ, കല്യാണം കഴിക്കും എന്റെ കുടുംബത്തിൽ നിന്ന്, അഹ്ലു ബൈത്തിൽ നിന്ന്, പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ഈസാ നബി കല്യാണം കഴിക്കും. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പാ ഉയർത്തപ്പെട്ടത്. മഹാനായ ഈസാ നബി കല്യാണം കഴിക്കും, മക്കളും ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്യാൻ റൗഹയിൽ വന്നിറങ്ങും, ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും മിഹ്റാം ചെയ്യും. അത് കഴിഞ്ഞ് ഈസാ നബി എന്റെ റൗളയിൽ വരും, എനിക്ക് സലാം പറയും. വല അറുദ്ദന്ന സലാമഹു, എന്നെ സിയാറത്ത് ചെയ്യുന്ന ഈസാ നബിയുടെ സലാം ഞാൻ മടക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അസ്സലാം വിട്ടു. അങ്ങനെ വഫാത്താകും. റൗലയിൽ ഒരു കബറിനുള്ള സ്ഥലമുണ്ട്, അത് ഈസാ നബിക്ക് കിടക്കാനാണ്. നോക്കൂ, അങ്ങനെ ഈസാ നബിയെ മുത്ത റസൂലിന്റെ റൗലയിൽ സംസ്കരിക്കപ്പെടും. അങ്ങനെ ഖിയാമത്തു നാളിൽ ഞാനും ഈസാ നബിയും ഒന്നിച്ച് എഴുന്നേൽക്കും. ബൈന അബീബക്കർ വ ഉമർ, അബൂബക്കർ ഉമർമാരുടെ ഇടയിലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ആ ഹദീസ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈസാ നബി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇമാം മഹദി വഫാത്താവും. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് മുമ്പ് ഒരു ദൃഷ്ടാന്തം കൂടി നടക്കാനുണ്ട്, അത് യജൂജ് വ മജൂജ് വരികയാ. ഓടിച്ചു പറയാം ഇൻഷാല്ലാഹ്. നോക്കൂ, അല്ലാഹു ഈസാ നബിയോട് പറയും, ഈസാ നിങ്ങൾ തുർസീനായിലേക്ക് അഭയം തേടണം, നിങ്ങളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു പട്ടാളം ഇതാ വരികയാ. ഇദാ ഫുതിഹത്ത് യജൂജ് വ മജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അങ്ങനെ യജൂജും മജൂജും തുറന്നു വിടപ്പെടുകയാ, എല്ലാ ഉയർന്ന പ്രദേശത്തു നിന്നും അവർ ഭൂമിയിലേക്ക് ആർത്ത് അലച്ച് ഒഴുകി വരുമെന്ന് ഖുർആൻ. കണ്ടോ, അവരുടെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആരാ യജൂജ് വ മജൂജ്? ഗോഗ് ആൻഡ് മഗോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നോക്കോ, ഹബ്ലു ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, ഔലാദു നൂഹിൻ സലാസ, നൂഹ് നബിക്ക് 3 മക്കളുണ്ട്, സാം, ഹാം, യാഫിസ്. അതിൽ യാഫിസിന്റെ മക്കളാണ് യജൂജ് മജൂജും തുർക്കികളും. നൂഹ് നബിയുടെ 3-ാമത്തെ മകൻ യാഫിസിന്റെ മക്കളാണ് തുർക്കികളും യജൂജ് മജൂജും. അവരുടെ കൂട്ടത്തിൽ കുറിയവരുണ്ട്, നീളം കൂടിയവരുമുണ്ട്, പക്ഷെ അവരക്രമികളാണ്, ഫാസിസ്റ്റുകളാ. റിയാസ് മൗലവിയെ കൊന്നതും ഫാസിസ്റ്റുകളാ, RSS-കാരാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാസിസ്റ്റ് സമീപനമാ, അക്രമമാണ്, അരാജകത്വമാണ്. അവര് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ അക്രമങ്ങൾ അവർ അനുവർത്തിക്കും. ഇപ്പോഴവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അവരെ ദുൽഖർനൈനി രാജാവ് ഒരു തടയണ കെട്ടി അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാ. ആ തടയണ പൊളിച്ചുകൊണ്ട് അവര് ഖിയാമത്ത് നാളിൽ പുറപ്പെടും, ഈസാ നബി തൂർസീനായിൽ ഇരിക്കുമ്പോ. കണ്ടോ, സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്നില്ലേ, വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. നബിയെ, അങ്ങയോട് ചോദിക്കുന്നു ദുൽഖർനൈനിയെ കുറിച്ച്, അവിടുന്ന് പറഞ്ഞു കൊടുക്കണം. ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ, ഞാൻ അവരെ പറ്റി പറഞ്ഞു തരാം എന്ന് പറയൂ നബിയെ. ദുൽഖർനൈനി ആരാ? രണ്ട് കൊമ്പുള്ളവനെന്ന അർത്ഥം. രണ്ട് കൊമ്പൊന്നുമില്ല, മശ്രിക്കും മഗ്‌രിബും മടക്കി ഭരിച്ച ഭൂലോക ചക്രവർത്തി. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നംറൂദിന് ശേഷം, 4000 കൊല്ലങ്ങൾക്കപ്പുറം നംറൂദിന് ശേഷം ഭൂമി മുഴുവനും മടക്കി ഭരിച്ച ഒരു മുഅ്മിൻ, അല്ലാഹുവിന്റെ വലിയ ഒരു കറുത്ത മനുഷ്യൻ, ഒരു വൃദ്ധയായ സ്ത്രീയുടെ ഏക മകൻ. ഇതൊക്കെയാണ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണം. നോക്കൂ, അങ്ങനെ ദുൽഖർനൈനി രാജാവ് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പടയോട്ടം നടത്തും. പിന്നീട് സുമ്മഅതുബഅസബബ, മറ്റൊരു പാതയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു.
ചെങ്കുത്തായ രണ്ട് മലയുടെ ഇടയിലൂടെ ദുൽഖർനൈനി അവന്റെ അവരുടെ പട്ടാരത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോ അവിടെ കുറെ ജനങ്ങൾ ജീവിക്കുന്നു. അവരുടെ ഭാഷ മനസ്സിലാകുന്നില്ല. അവര് വന്നിട്ട് രാജാവിനോട് പറയും, പിന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് രാജാവേ മാസവരി തരാം, നികുതി തരാം, ഒരു ഡാമുണ്ടാക്കണം ഈ പർവ്വതങ്ങളെ കൊട്ടിയടച്ചുകൊണ്ട്. അവരുടെ വരവ് ഇതിലെയാണ്. നിങ്ങൾ ഒരു ഡാമുണ്ടാക്കി തടയണ ഉണ്ടാക്കി തരണം. അപ്പോൾ ദുൽഖർനൈനി പറയുകയാണ്, കാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ ഫഈനൂനി ബിഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ ആതൂനി സുബറൽ ഹദീദ്. ബഹുമാനപ്പെട്ട ദുൽഖർനൈനി രാജാവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് മാസവരിയും ടാക്സൊന്നും തരണ്ട. മാ മക്കന്നി റബ്ബി ഫീഹി ഖൈർ, അല്ലാഹു എനിക്ക് ഒരുപാട് വിഭവങ്ങൾ തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഡാം പണിതു തരാം. ഫഈനൂനീ ബിഖുവ, നിങ്ങളെല്ലാവരും മാൻപവർ കൊണ്ട് എന്നെ സഹായിക്കണം. നിങ്ങളെല്ലാവരും ശ്രമദാനം നടത്തി തന്ന മതി, ടാക്സ് മാസവരി ഒന്നും തരണ്ട. ആ എന്താണ് ചെയ്യണ്ടേ? ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ ജഅലഹു നാറ ഹത്താ ഇദാ സാവാ ബൈന സദഫൈനി ഖാല ഫുഖു. നിങ്ങൾ ഇരുമ്പിന്റെ തകിടുകൾ കൊണ്ടുവന്ന് ഈ മലയിടുക്കിൽ വെക്കണം, എന്നിട്ട് വിറകിന്റെ മുട്ടികൾ താഴ്ഭാഗത്ത് വെച്ചിട്ട് തീ കൊടുത്തു ഊതിക്കൊണ്ടിരിക്കണം. ആ വിറക് കത്തുമ്പോൾ ഈ ഇരുമ്പ് പഴുക്കും. ആ സമയത്ത് ഞാൻ അവിടെ വരും. ഉഫ്രിഖ് അലൈഹി കിത്റ, ഉരുകിയ ചെമ്പ് ഞാൻ അതിന്റെ മീലെ ഒഴുക്കി വിടുന്നതാ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. അങ്ങനെ അവർ ഇരുമ്പിന്റെ പാളി കൊണ്ടുവന്ന് വെച്ച് വിറക് വെച്ച് കത്തിച്ച് ആ സമയത്ത് ഉരുകിയ ചെമ്പ് അങ്ങോട്ട് ഒഴിച്ചുവിടും. ഡാമിന്റെ പണി പൂർത്തിയായി. യജൂജും അജൂജിന് വരാൻ കഴിയുന്നില്ല. ആ ഡാം എവിടെയാ ഇപ്പൊ ഉള്ളത്? ഇന്നലെ ചെറുപ്പക്കാരൻ പറഞ്ഞു ജൈനാവൻമതിലാണ്. ജൈനാവൻമതിലൊന്നുമല്ല, സൂറത്തുൽ കഹ്ഫ് പോവുക. അവിടെ ചെന്നിട്ട് വയസ്സലൂന കാനിൽ കർണ എന്ന നായത്തിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക മൗസ് കൊണ്ട്, സുഹൃത്തുക്കളെ നെറ്റിൽ. അപ്പോ ആ ഡാം ആ സ്ഥലം എവിടെയാന്ന് മനസ്സിലാവും. എല്ലാം കൂടെ പറഞ്ഞു തന്നാ അല്ലേ? ആ അതിന് വേറെ കാശ്. എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലേ, കുറച്ച് പഠിക്ക് ഖുർആൻ. ആ ഇതൊക്കെ ഖുർആന, എത്ര ആയി വെള്ളിയാഴ്ച ഓതുന്നു ഇതൊക്കെ, ഇതിന്റെ മീനിങ് അറിയാവോ? ആ അള്ളാഹു തആല മനസ്സിലാക്കാൻ പഠിച്ച തൗഫീക്ക് നൽകട്ടെ അല്ലേ. ആള് കുറവുണ്ടോ? ആ തുടക്കം അല്ലേ. അബൂ ഷമ്മാസിനെ ആർക്കും അറിയാനും മേല അല്ലേ? അറിയാവോ? നമ്മളറിയാം. ഇവിടെ ഫാൻസ് ഇല്ലാത്തൊരു പ്രാസംഗികനായ എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല അല്ലേ. നമുക്ക് ആകെ ഉള്ള ഒരു ഉബൈദ, അല്ലാഹു പടച്ചോ കബൂലാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ ആ ഒരു ഒന്ന് റിലാക്സിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇതിനകത്ത് വിചാരിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഡാമിന്റെ പണി പൂർത്തിയായി. അപ്പുറത്ത് യജൂജും അജൂജും കിടക്കുക. ഇപ്പുറത്ത് ആ നാട്ടുകാർ സുഖമായി ജീവിക്കുന്നു. ആ ഡാം ഇരുമ്പ് പിത്തളയൊക്കെ കൊണ്ടുള്ള ഡാമാ, അല്ലാതെ വെട്ടുകല്ല് അടുക്കി ചൈന വന്മതിലൊന്നും അല്ല. ഇന്ന് ഭൂമുഖത്തുണ്ട്. ആ ഡാം പൊട്ടും. ഈസാ നബി തൂർസീനായിലിരിക്കുമ്പോ യജൂജ് മജൂജ് ആർ തല ചൊഴുകി വരും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ്. അവര് വന്നാൽ ആദ്യം തബരിയ തടാകം, ശുദ്ധജല തടാകമൊക്കെ കുടിച്ചു വറ്റിക്കും. സീറ്റ് വാട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പിന്നണി വരുമ്പോ ആ തടാകം വറ്റി വരണ്ട് കിടക്കും. ആരാ ഇതൊക്കെ കുടിച്ചു വറ്റിച്ചോ ചോദിക്കും. സുഹൃത്തുക്കളെ, ചുരുക്കി പറഞ്ഞാൽ അവര് ശരിക്കും മതിക്കും. ഇവിടെ അവസാനം അവർ ആകാശത്തേക്കും അമ്പയും. അള്ളാഹു മലക്കളോട് പറയും, ഇച്ചിരി ചോര പുരട്ടി തിരിച്ചു വിട്ടേക്കാൻ പറയും. അപ്പൊ ഇച്ചിരി ചോരയൊക്കെ പുരട്ടിയിട്ട് തിരിച്ചു വിടുമ്പോ അവര് ആഹ്ലാദിക്കും, ഞങ്ങൾ ആകാശത്തുള്ളവരെയും കൊന്നു എന്ന് പറയും. അവർ നെഗളിക്കും അത്രമാത്രം.
അവസാനം ഈസാന പീഠ ദുആ ബർക്കത്ത് കൊണ്ട് അതാ അവര് കൊല്ലപ്പെടുകയാണ്, ചത്തൊടുങ്ങുകയാണ്. ആടുമാടുകളുടെ തലച്ചോറിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് പോലെ ഒരു തരം പുഴുക്കൾ യജൂജിന്റെയും അജൂജിന്റെയും തലയിൽ ജന്മമെടുക്കുന്നു, അതവരുടെ അന്തകനായി മാറുന്നു. അങ്ങനെ ഭൂമുഖത്ത് മുഴുവനും യജൂജ് വമജൂജിന്റെ ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ദുർഗന്ധം വമിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്ത് പോലുള്ള വലിയ പക്ഷികളെ അല്ലാഹു പറഞ്ഞു വിടുന്നു. ആ പക്ഷികൾ ഈ കബന്ധങ്ങൾ കൊത്തിമാറ്റുന്നു. പിന്നീട് നല്ല മഴ പെയ്യുന്നു. ഭൂമിയെ കണ്ണാടി പോലെ അല്ലാഹു ശുദ്ധിയാക്കി കഴിഞ്ഞ് ഈസാ നബിയും കൂട്ടരും ഇറങ്ങി വരുന്നു. ശുഷ്ടകാലം ഈസാ നബി ജീവിക്കുന്നു. ആ സമയത്ത് ബറക്കാത്തുകൾ ഇറങ്ങുമെന്ന് ഹദീസിലുണ്ട്. ആടുമാടുകളും പാല് ചുരത്തും ഫ്രൂട്ട്സ് കായികനികൾ വർദ്ധിക്കും. അന്ന് ശാസ്ത്രവും ശത്രുതയും വെറുപ്പുമില്ല. കൊച്ചുമക്കൾ പാമ്പുകളോടൊത്ത് ആടും ചെന്നായും മേയുന്ന കാലം. അതൊക്കെ പെട്ടെന്ന് പോകും. അങ്ങനെ ഈസാ നബിയുടെ വഫാത്തുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജൂജ് വമജൂജിന്റെ നാശവും നടന്നു കഴിഞ്ഞാൽ അതാ മറ്റൊരടയാളം സംഭവിക്കുന്നു. അത് ദാബത്തുല്ലർന്ന് പുറപ്പെടുകയാ, ഉടനെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരടയാളം സംഭവിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാ. ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിക്കും, ഉടനെ മറ്റേ അടയാളവും സംഭവിക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ദാബത്തുല്ലർള് ഒരു മൃഗമാണ്, അത് ഖിയാമത്ത് നാളിന് മുമ്പ് വരും. പേടിച്ചോടുന്നവരുടെ മുമ്പിലൊക്കെ അത് വരും. മുഅ്മിനീങ്ങളെ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലഹാ ഉനുകൻ മുശ്രിഫാ, നീണ്ട കഴുത്തുണ്ട് ആ മൃഗത്തിന്. വലഹാ വജുഹുൻ കവജിഹി, ഇൻസാൻ മനുഷ്യന്റെ ഫേസ് കട്ടാണ്, മുഖമാണ്. ലഹു അർബഅതു കവാഇമാ, നാല് കാലുകളുണ്ട്. ദാതി ദാതി വബർ, ദേഹത്ത് മുഴുവനും രോമങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഓരോ രോമത്തിനും ഓരോ കളറാണെന്ന് മുഹമ്മദ് മുസ്തഫ. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള രോമങ്ങൾ കൊണ്ട് നിറഞ്ഞ നാല് കാലുള്ള പക്ഷിയുടെ ചുണ്ടുള്ള മനുഷ്യന്റെ മുഖമുള്ള ഒരു മൃഗം, വല്ലാത്തൊരു മൃഗം. ഒന്ന് ഇമാജിൻ ചെയ്തേ മനസ്സിൽ, പക്ഷിയുടെ ചുണ്ട്, മനുഷ്യന്റെ ഫേസ്, ദേഹത്ത് മുഴുവനും മുടി, എല്ലാ കളറുകളുമുള്ള നാല് കാല്, ഇതാണ് ദാബത്തുല്ലർള്. അത് പുറപ്പെടുന്നത് മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൽ നിന്ന, ഒരു വായത്തിൽ സഫാ മലയിൽ നിന്ന ആ മൃഗം പുറപ്പെടും. അതിന്റെ കയ്യിൽ മൂസാ നബിയുടെ വടിയുണ്ടാകും, സുലൈമാൻ നബിയുടെ മോതിരവും ഉണ്ടാകും. സൂറത്തുൻ നംലിൽ അല്ലാഹു പറയുന്നു, വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബതൻ മിനൽ അർള്, അവർക്കെതിരെ നമ്മുടെ വാക്ക് സ്ഥിരപ്പെടുമ്പോൾ നാം പുറപ്പെടുവിക്കുകയാണ് ഈ മൃഗത്തെ. തുകല്ലിമുഹും, ആ മൃഗം അവരോട് അറബിയിൽ സംസാരിക്കും. അന്നന്നാസ് കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ, ആ മൃഗം പറയും, എന്റെ ജനങ്ങളെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാത്തത്. തുകല്ലിമുഹും, ഒരു ഖിറാഅത്തിൽ തുക്ലിമുഹും എന്നും വന്നിട്ടുണ്ട്. തുജിരിഹും, ആ മൃഗം കടിച്ചു പറിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. തുക്കല്ലിമുഹും അറബിയിൽ സംസാരിക്കും. തുക്കുലിമുഹുന്റെ അർത്ഥം ആ മൃഗം മുറിവേൽപ്പിക്കും എന്നാണ്. മോമിനീങ്ങൾ രക്ഷപ്പെടും. സുഹൃത്തുക്കളെ, അടയാളം വന്നാൽ ഉടനെ മറ്റൊരടയാളം വരുന്നു. അത് സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാ. ഖുർആൻ സൂറത്തുൽ അൻആം 157-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യൗമ യതി ബഅ്ദു ആയാതി റബ്ബി ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം യകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസം, അതേതാ നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യത്ലുഉ ശംസു മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്.
സൂര്യൻ പടിഞ്ഞാറ് എങ്ങനെയാ ഉദിക്കുക? ബഹുമാനപ്പെട്ട ഹുദൈഫാ റളിയല്ലാഹു അൻഹു മുത്തനബിയോട് ചോദിച്ചു, മാ ആയത്തു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ അടയാളം എന്താ? അവിടെന്ന് പറഞ്ഞു, തത്തൂലു തിൽക്കൽ ലൈല ഖദറ ലൈലതൈൻ, ആ രാത്രിക്ക് രണ്ട് രാത്രിയുടെ നീളമുണ്ടാകും. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കും, നോക്കൂ രാത്രി, വീണ്ടും ഒരു രാത്രി, രണ്ട് രാവിന്റെ നീളം. ആളുകൾ സൂര്യോദയം പ്രതീക്ഷിച്ചു കഴിയുമ്പോൾ അതാ സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് നിന്നും ഉദിച്ച് മധ്യാനത്തിൽ വന്ന് നിന്നിട്ട് തിരിച്ച് അസ്തമിക്കുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ സാധാരണ പോലെ കിഴക്കും ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിന്റെ കൗതുക വാർത്തകൾ വായിച്ച സ്ത്രീ ഈ സംഭവം പറഞ്ഞിരുന്നു. മതപ്രമാണങ്ങളിൽ പറയുന്നത് പോലെ എന്നാ അവര് പറഞ്ഞത്, ഖുർആനിലുണ്ടെന്ന് പറഞ്ഞില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ മൈലേജ് കിട്ടുമല്ലോ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും. മതപ്രമാണങ്ങളിൽ പറഞ്ഞതുപോലെ അവര് പറഞ്ഞത്, പിന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നല്ല, ഭൂമി തിരിഞ്ഞു കറങ്ങുമെന്നാ പറഞ്ഞത്. രണ്ടും ഒന്നല്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ, നോക്കൂ, പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാ. അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തൗബയുടെ വാതിൽ അടഞ്ഞു. ഇനി ആരുടെയും ഈമാൻ സ്വീകരിക്കുകയില്ല, ഇനി ആരുടെയും തൗബയും സ്വീകരിക്കുകയില്ല. നോക്കൂ, രണ്ടവസ്ഥയ്ക്ക് മുമ്പ് ഈമാൻ ഉൾക്കൊള്ളണം. കലിമത്തു തൗഹീദ് പറഞ്ഞ് ഈമാൻ ഉൾക്കൊള്ളണം. ഒന്ന്, അർഹറത്തിന്റെ സമയമാ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നീ പരലോകവും നരകങ്ങളും കാണും, സ്വർഗം കാണും. അത് കണ്ടിട്ട് വിശ്വസിച്ചാൽ നിന്റെ ഈമാൻ കബൂലാവുകയില്ല. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചു കഴിഞ്ഞാൽ അത് കണ്ട് പരിഭ്രമിച്ചിട്ട് വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ ഫലം ചെയ്യില്ലെന്ന് ഖുർആൻ. അല്ലാഹു തആല സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിന് മുമ്പ് പരിപൂർണമായി തൗഹീദിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ഒരുപാട് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ പ്രതിദാനം വഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നോക്കൂ, തൗബയുടെ വാതിൽ പടിഞ്ഞാറ് ഭാഗത്തൊരു വാതിലുണ്ട്. ആ 70 വർഷത്തെ വഴിദൂരമാണ് ആ വാതിലിന്. അതിപ്പോൾ തുറന്നു കിടക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ, ആ വാതിൽ തുറന്നു കിടക്കുകയാ. ഇൻഷാല്ലാ, അമൽ ചെയ്തോ, ഇബാദത്ത് ചെയ്തോ, ഇപ്പോൾ സമയമുണ്ട്, അവസരങ്ങളുണ്ട്. കളയാതെ കളയാതെ ടിവിയും സീരിയലും സിനിമയും കാണാതെ നോക്ക്. ഇപ്പോഴും ചിലർക്ക് നേരം വെളുത്തിട്ടില്ല, നേരം വെളുത്തിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും രമിക്കുകയാ. വല്ലാത്തൊരവസ്ഥയല്ലേ സുഹൃത്തുക്കളെ? ഈ വില കൂടിയ മൊബൈലിനെയൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിക്ക്, നല്ല കാര്യത്തിന് ഉപയോഗിക്ക്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അനാഥകളുടെ അഗതികളുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം കൊടുത്തു കഴിഞ്ഞ് ചെലവഴിച്ചു കഴിഞ്ഞ് മിച്ചമല്ല. നേരത്തെ നവാസ് ജാൻ സാഹിബ് പറഞ്ഞതുപോലെ, റബ്ബ് തന്ന സമ്പത്തിന്റെ നല്ല സമയത്ത് നല്ല ഭാഗം യതീമിനും മിസ്കീനിനും പാവപ്പെട്ട പെൺകുട്ടികൾക്കും പുര നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് വീടുകളിൽ ദാരിദ്ര്യമാ. നോക്കൂ, ഉടുതുണിക്ക് മറുതുണിയില്ല, കച്ചവടമില്ല, വല്ലാത്ത സാമ്പത്തിക ഞെരുക്കങ്ങളാ. അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് ചാരിറ്റി ജീവകാരുണ്യം ചെയ്യാൻ നമ്മുടെ സമ്പത്ത് നാം ഉപയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വരാനുള്ളത് 3 അടയാളങ്ങളാ. ഒന്ന്, കിഴക്ക് ഭാഗത്തൊരു ഭൂകമ്പം, മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്തൊരു ഭൂകമ്പം, മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിൽ. ഇങ്ങനെ 9 അടയാളങ്ങൾ നടന്നു കഴിയുമ്പോൾ 10-ാമത്തെ അടയാളം അവസാനം സംഭവിക്കുന്നതാ. അത് ആദ്യത്തേതാണെന്നും റിവായത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാഹിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടും, ആ തീഗോളമാണ് ജനങ്ങളെ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇത്രയും റിപ്പോർട്ട് ചെയ്തത് ഇമാം മുസ്ലിമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്, ഹുദൈഫത്ത് ബിൻ അസീദുൽ ഗഫ്ഫാരി എന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹദീസും അതിന്റെ ഷറഹും, ഷറഹും മുസ്ലിമിൽ നോക്കിയാൽ ഒരുപാട് നവനവങ്ങളായ അറിവുകൾ കിട്ടും. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്യാനുണ്ട്. അള്ളാഹു പടച്ചവൻ നമ്മുടെ ഇൽമിൽ, അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ കരുളായി ഓർഫനേജ്,
പത്തൊമ്പത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളും മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന അൽഹംദുലില്ലാ നമ്മുടെ പ്രിയ ഏത് ദുആയും അല്ലാഹു ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ നേർച്ചയാക്കുമ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ ബോധ്യമായ നമ്മുടെ ഈ ഭാഗത്തെല്ലാം പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണല്ലോ കരുളായി മുസ്ലിം ഓർഫനേജ്. അൽഹംദുലില്ലാ ഇവിടെ മറ്റു സമുദായത്തിൽപ്പെട്ട പാവങ്ങൾക്കും അഭയം കൊടുക്കുന്നുണ്ട്. എന്റെ മനസ്സിലെ വലിയ ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട നാണു ഹാജി പറഞ്ഞു കുറച്ച് അമുസ്ലിം കുട്ടികളെയും ഞങ്ങൾ അഭയം കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അതുകൂടി പൂർണ്ണമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസിൽ വരുന്നുണ്ട് ഒരു സഹാബി വന്നോട്ട് മുത്തുനബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ഹൃദയത്തിന് കട്ടിയ, ഞാൻ എന്ത് ചെയ്യണം മനസ്സ് ആർദ്രമാകാൻ, മനസ്സൊന്ന് ആർദ്രമാകാൻ മയമാകാൻ എന്ത് ചെയ്യണം? അവിടെന്ന് പറഞ്ഞു, ഇർഹമിൽ യതീ യതീമിനോട് കരുണ കാണിച്ചോ, അവന്റെ ശിരസ്സൊന്ന് തടകിക്കൊടുക്ക്, യലിൻ സദുറുക, നിന്റെ നെഞ്ച് വിശാലമാകും. മുഹമ്മദ് മുസ്തഫ യതീം മക്കളെ എവിടെ കണ്ടാലും അവരുടെ തല തടകി കൊടുക്കണം, അവരെ കൊണ്ട് ദുആ അർപ്പിക്കണം. ഞാൻ എല്ലാ യതീഖാനകളിലും വിസിറ്റ് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. മഗ്രിബിന് ഇമാം ഓതുന്ന സൂറത്തിന്റെ പ്രമേയം എന്താ? അല്ലാഹു പറയുന്നു, അറായിതല്ലദീ യുകല്ലിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ കണ്ടുവോ നബിയേ, ആരാ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയത്? അവനാണ് യതീമിനെ ആട്ടിയോടിക്കുന്നവൻ. അഗതികൾക്ക് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. എന്നിട്ട് അല്ലാഹു നിസ്കാരത്തെ പറ്റി ഒരു ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, അവര് പരോപകാര വസ്തുക്കൾ പോലും കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നു. അവൻ അറുഫിശുദ്ധനാ, അവനാണ് മതനിഷേധി. അല്ലാ അവസാനം പറഞ്ഞെന്താ? പരോപകാര വസ്തു ഒരു ബക്കറ്റോ തൊട്ടിയോ ഒരു തോരു തേങ്ങാ പൊതിക്കുന്ന പാരയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ എത്ര വലിയ മുതലാളിയെ വീട്ടിലും ചിലപ്പോ കാണൂല, വന്ന് വായ്പ വെക്കുമ്പോ തരൂല എന്ന് പറയുന്നവ അകത്ത് എന്ന് പറയുന്നതാ ആരാ? സൈനബി. സൈനബിയും റംലായും പറയും എപ്പോഴും ഇയാൾക്ക് നമ്മുടെ പാര ചോദിക്കാനേ നേരമുള്ളൂ, കൊടുക്കണ്ട മച്ചാനെ. ഇവിടെ എന്താ ഭർത്താവിന് പറയാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭർത്താവിന് മച്ചാനെന്നാ പറയാ. ഇവിടെ എന്താ പറയാ? പിന്നെന്താ കരളയെന്നോ? ഏയ് ഭർത്താവ് അങ്ങനെ പറയുവോ? ഇല്ലേ, നിങ്ങള് എന്നല്ലേ പറയാ? നിങ്ങള് കൊടുക്കണ്ടെന്ന് പറയും. അത് തന്നെ പണ്ട് അതും പറയൂല, പണ്ട് തൊണ്ടേനക്കിട്ട് കൊടുക്കണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു പരോപകാര വസ്തു ഉപകാരത്തിന് പോലും കൊടുക്കാത്ത പിശുക്കനാണ് ഇവൻ, അവനാണ് മതനിഷേധി. അവൻ യതീമിനെ ആട്ടി ഓടിക്കുന്നു, അവൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവനെന്നല്ല പറഞ്ഞത്, കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. അവൻ പ്രേരിപ്പിക്കുന്നില്ല. മഗരിബ് ഇമാം എന്ന് പോകുന്ന സൂറത്താ, അതിന്റെ മീനിങ് നമുക്കറിയില്ല. മീനിങ് നമ്മൾ പഠിക്കണം. വലിയ താല്പര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സുഹൃത്തുക്കളെ, അനാഥകളും അഗതികളും സംരക്ഷിക്കപ്പെടണം. നോക്കൂ, കൊച്ചു കൈരളി മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ സാധു പോകാറുണ്ട്, വാതു പറയാറുണ്ട്, ക്ഷണിക്കപ്പെടാറുണ്ട്. അൽഹംദുലില്ലാ നൂറുകണക്കിന് ഓർഫനേജുകൾ, നൂറുകണക്കിന് മസ്ജിദുകൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ. നേരത്തെ നവാസ് ജാൻ സാഹിബ് പറഞ്ഞതുപോലെ, സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ഒക്കെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തലയിടിക്കുമായിരുന്നു പഴയ നമ്മുടെ കുടിലുകൾ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്റെ വല്യുമ്മ മറിയക്കുട്ടി ഹജ്ജും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, 96-ാമത്തെ വയസ്സ് വരെ മെമ്മറിക്കൊരു കുഴപ്പവും വരാതെ എപ്പോഴും ഖുർആനോതി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് സുഹൃത്തുക്കളെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ഒന്നുകിൽ തെങ്ങിന്റെ ഓല ചെത്തി ആ ഈർക്കിലി കൊണ്ട് ചൂലുണ്ടാക്കും, അല്ലെങ്കിൽ പുളിയുടെ കുരുവെടുത്തിട്ട് അരച്ചിട്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് മണ്ണ് പണ്ടത്തെ വീട് മുസൈക്ക് വരുന്നതിന് മുമ്പ്, ടൈൽസ് വരുന്നതിന് മുമ്പ് അന്ന് ചുവന്ന കളിമണ്ണും പുളിങ്കുരുവും കൂടി ചേർത്ത് മെഴുകിയിരുന്ന ഒരു കാലഘട്ടം. ഓർമ്മയില്ലേ ഉസ്താദിന്, നമ്മുടെ വീടുകളൊക്കെ അങ്ങനെയുള്ള വീടുകളായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് അൽഹംദുലില്ല
ഈ കാണുന്ന പച്ചപ്പ് രാമന്റെയും ജോർജിന്റെയും നമസ്കാര തഴമ്പുള്ള നാസറിന്റെയും പുരുഷമാലയണിഞ്ഞ കുര്യാക്കോസിന്റെയും സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ചന്ദനക്കുരു തൊട്ട ചന്ദ്രന്റെയും വീടുകളിൽ ഇന്ന് അടുപ്പ്, ഇന്ന് കഞ്ഞി വെക്കുന്നുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളെ കടലിന്റെ അക്കരെ നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി കൊണ്ടുവരുന്ന നാണയങ്ങളാണ് കേട്ടോ. ഈ നാടിനെ കലാപഭൂമിയാക്കരുതേ എന്നാണ് എനിക്ക് ആർ എസ് എസിനോടും സംഘപരിവാറിനോടും പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യു പിയിൽ 30% വോട്ട് നേടിയ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നു, 70% വോട്ട് മറുഭാഗത്താ. നമ്മുടെ വോട്ട് അവിടെ ഭിന്നിച്ചു പോയി, അവിടെ ഭിന്നിച്ചു പോയി. സുഹൃത്തുക്കളെ കണ്ടില്ലേ, പശുവിനെ അർത്ഥാൽ ജീവപര്യന്തം തടവില. യു പി കലങ്ങാൻ പോവുകയാ. അല്ലാഹു മോഡിക്കും യോഗി ആദിത്യനാഥിനും അതുപോലെ സുഹൃത്തുക്കളെ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് വിളിച്ചു പറയുന്ന കുറെ എം പിമാരുണ്ട്. ഈ രാജ്യത്തെ നശിപ്പിക്കരുത് എന്നാണ് അവരോട് പറയാനുള്ളത്. അല്ലാഹു ഭാരതാംബയെ, ഭാരതത്തെ കെട്ടറപ്പുള്ള രാജ്യമായി, ശാന്തിയും സമാധാനമുള്ള നാടുമായി, നാടായി അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് കൊച്ചു കേരളത്തിൽ കാണുന്ന ഈ യൂണിറ്റി, കേരളത്തിൽ മാത്രം കാണുന്ന ഈ സൗന്ദര്യവും ഈ മതസൗഹാർദ്ദവും നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ നേതാക്കളാണ് കാരണം. ഖായിദുൽ ഖൗം അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും വരക്കൽ മുല്ലക്കോയാ തങ്ങളും ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ പഠിപ്പിച്ചു തന്ന സൗഹാർദ്ദാന്തരീക്ഷം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹാഫിൽ അക്കുമൽ യു പി, അദ്ദേഹം കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളക്കാർ എത്രയോ ഭാഗ്യവാന്മാരാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ബഹുമാനപ്പെട്ട സമസ്ത 10,000 മദ്രസകൾ നടത്തുന്നു ലോകത്ത്. കേരളത്തിൽ മാത്രമല്ല, യു എയില്, മലേഷ്യയില്, ഇന്തോനേഷ്യയില്, മസ്കറ്റില്, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എക്സാമിനേഷൻ ബോർഡ് നമുക്കുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർക്ക് ലജനത്തുൽ മാലിമീൻ സുഹൃത്തുക്കളെ സംഘടനയുണ്ട്, നമ്മുടെ മാലിമീങ്ങൾക്ക്, നമ്മുടെ ഉലമാക്കൾക്ക്. നോക്കൂ, സമാധാനപരമായ അന്തരീക്ഷം അവർ പ്രബോധനം ചെയ്യുന്നു. കേരളത്തിന്റെ സൗഹാർദ്ദം, കേരളത്തിന്റെ ഈ ഐക്യം ലോകത്ത് വേറൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. നമുക്ക് പൊളിറ്റിക്കൽ പവറുണ്ട് സുഹൃത്തുക്കളെ, പൊളിറ്റിക്കൽ പവറുണ്ട്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗിലല്ലെങ്കിലും ഒരു 70% മുസ്ലിം ലീഗിലാണല്ലോ സുഹൃത്തുക്കളെ. എന്നാൽ യു പിയിലെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെ അവർ പഠിച്ചിട്ടില്ല. ഇപ്രാവശ്യം അവർ കുറെ വോട്ട് അഖിലേഷ് യാദവിന് കൊടുത്തു, കുറെ വോട്ട് രാഹുലിന് കൊടുത്തു, കുറെ വോട്ട് സുഹൃത്തുക്കളെ മായാവതിക്ക് കൊടുത്തു. മുസൽമാന്റെ വോട്ട് സമ്മതിദാനാവകാശം അവിടെ ഭിന്നിക്കപ്പെട്ടു. നോക്കൂ, അതിനിടയിലൂടെ ഹിന്ദു വോട്ട് ഏകീകരിച്ചു. അവര് ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പടച്ചവൻ ഇന്ത്യൻ മുസൽമാന്റെ അസ്തിത്വം അള്ളാഹു പടച്ചവൻ സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ സ്ഥാപനം വളരണം, ഇത് നിലനിൽക്കണം. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, നമുക്ക് സ്ഥാപനം തുടങ്ങാൻ എളുപ്പമാ, അതിന്റെ മുന്നോട്ടുള്ള പ്രയാണമാണ് ബുദ്ധിമുട്ട്. എല്ലാവരും തുടങ്ങി വെക്കും, മുന്നോട്ട് കൊണ്ടുപോകല് ഇച്ചിരി പാട് തന്നെയാ. അൽഹംദുലില്ലാ, നിലമ്പൂര് നിവാസികൾ, ഈ നാട്ടുകാർ ഒന്നടങ്കം. എത്ര സ്ഥാപനങ്ങളെയാ പോറ്റുന്നത്? നിലമ്പൂര് മർക്കസ്, കേരളായ ഓർഫനേജ്, പിന്നെ യമാനിയ അല്ലേ, ഞാൻ കഴിഞ്ഞ മാസം വന്ന ആ സ്ഥാപനം. അൽഹംദുലില്ലാ, എത്ര സുന്നത്തെ സ്ഥാപനങ്ങളാണ്. അള്ളാഹു പടച്ചവൻ നിലനിർത്തുമാറാവട്ടെ. നിങ്ങൾ ഈ സ്ഥാപനങ്ങളെ നെഞ്ചിലേറ്റണം. നിങ്ങളുടെ സമ്പത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ചില്ലറ തുട്ടുകളല്ല ഈ സ്ഥാപനത്തിന് കൊടുക്കേണ്ടത്. നല്ല ഫ്രഷായി നന്നായി സദഖ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസിൽ വരുന്നു, ബാദുറൂ ബിസദഖ, നിങ്ങൾ സദഖ ചെയ്യാൻ പിന്തിക്കരുത്, വേഗത്തിലാക്കണം. ബാദുറൂ ഫൈനൽ ബലാ അലാ യതഹത്വാഹ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സദഖയെ ആഫത്തും ആക്സിഡന്റും ഓവർടേക്ക് ചെയ്യില്ല, ധർമ്മം കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന സദഖത, നീ ചെയ്യുന്ന ധർമ്മം, തംനഉ സബഈന അൻവാഅ മിനൽ ബലായ, 70 അപകടങ്ങൾ പ്രതിരോധിക്കും. 70 അപകടങ്ങൾ പ്രതിരോധിക്കുന്ന മഹത്തായ സൽക്കർമ്മമാണ് ഇതുപോലുള്ള ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. അവർക്ക് കയറി കിടക്കാൻ അക്കോമഡേഷന് സൗകര്യം കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ 70 പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുർമരണമാണ്.
നോക്കൂ തംനഉമീതതസു സദഖ ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്യില്ല, സദഖ ചെയ്യുന്നവർക്ക് അപകടങ്ങൾ വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ കുഞ്ഞുങ്ങൾ എല്ലാ മാസവും ലാസ്റ്റ് ചൊവ്വാഴ്ച അല്ലേ നമ്മുടെ ഈ സ്ഥാപനത്തിൽ മജ്ലിസുൻ നൂറ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നാരിയ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മക്കളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അല്ലാഹു കബൂലാക്കും, യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാ നമ്മുടെ ഈ രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടി അത് മതപ്രബോധനം തന്നെയാ, പക്ഷെ ജനങ്ങളോട് ഒരാശയം ഒരു ഐഡിയ വെക്കുകയാ. എന്നും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അത് സ്വീകരിച്ചിട്ടേ ഉള്ളല്ലോ. സുഹൃത്തുക്കളെ, അള്ളാഹു താല നോക്കുക, ആ കല്ലിൽ ഞാൻ ശ്രദ്ധിച്ചു, മാനു മുസ്ലിയാരും ബഹുമാനപ്പെട്ട പിന്നാരൊരു പണ്ഡിതന്റെ പേരുള്ളത് നമ്മുടെ ആ കല്ലിൽ ഹൈദർ അലി തങ്ങൾ, അതോ മുഹമ്മദ് അലി ഷിഹാബാണ്? ഹൈദർ അലി തങ്ങൾ. അള്ളാഹുവെ പടച്ചവനെ, ഈ സ്ഥാപനം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പഠനത്തിനുമായി നമ്മൾ പുതിയ കോഴ്സ് നേരത്തെ പറഞ്ഞ 25 കുട്ടികളും ഒരു ഉസ്താദും അല്ലെ ദഴബാബിംഗ് അല്ലെ, എല്ലാത്തിനും വേണ്ടി നമ്മളൊരു ഒരു ബ്ലോക്ക് അവിടെ പണികഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ പില്ലറുകൾ പൊങ്ങിക്കഴിഞ്ഞു. താഴെ 4000 സ്ക്വയർ ഫിറ്റ്, രണ്ടാം നിലയിലും 4000 അല്ലേ, അങ്ങനെ 8000 സ്ക്വയർ ഫിറ്റ് വരുന്ന വലിയൊരു കെട്ടിടം അവിടെ പൊങ്ങാൻ പോവുകയാണ്. അൽഹംദുലില്ലാ നിങ്ങളെല്ലാം ഒന്ന് സഹായിക്കണം, ഒന്ന് സഹായിക്കണം. തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴിച്ചേറ്റിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും, തബോ നിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് കവി പാടിയില്ലേ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ തഖറുബ് നേടിത്തരുന്നത് ഇവിടെയാണ്. ഇപ്പോ ഈ പാവങ്ങളെ സഹായിക്കുക. അൽഹംദുലില്ലാ നമ്മുടെ കമ്മിറ്റി അതിനൊരു പുതിയ പ്ലാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഫിറ്റിന് 600 രൂപ വെച്ച് ഇൻഷാ അല്ലാ താഴത്തെ 4000 മുകളിലത്തെ 4000, അത് കുറച്ച് ഉദാരമതികളായ അൽഹംദുലില്ലാ ഇത് കവറിലിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും. ഒരു സ്ക്വയർ ഫിറ്റിന് 600 രൂപയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്ര സ്ക്വയർ ഫിറ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ആ സ്വീകരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ആ തുകയും അത് നിങ്ങൾ ഇതിൽ എഴുതുക. നാളെയോ മറ്റന്നാളോ ബഹുമാനപ്പെട്ട കമ്മിറ്റി ഏൽപ്പിക്കുക. അൽഹംദുലില്ലാ സംഖ്യ നിങ്ങൾ ഒന്നായിട്ടോ രണ്ടായിട്ടോ അല്ലെ രണ്ട് മൂന്ന് ഗഡുവായിട്ട് നിങ്ങൾ ഇൻഷാല്ലാ നൽകിയാൽ മതി, അത് കമ്മിറ്റി ഇവിടെ രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സദസ് അത് സ്വീകരിക്കണം. അല്ലാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. നാട്ടുകാരായ പരിസര മഹല്ലുകളിൽ നിന്ന് വന്നവരൊക്കെ നിങ്ങൾ ഈ സ്ഥാപനത്തെ സഹായിക്കണം. അങ്ങനെ സഹായിക്കാൻ കുറച്ച് ആളുകൾ ഇപ്പോ ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരു ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അല്ലെ ആരാ വായിക്ക, നമ്മുടെ ഉസ്താദ് ആ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു പടച്ചവൻ ഈ സദസ്സിനെ കബൂലാക്കി തരട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഷുഗറുണ്ട്, രോഗങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ 10:30 കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടതാ, വൈകിട്ട് മഗ്രിബ് 7:45 ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നീണ്ട യാത്ര, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നാളെ ഇനി കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഖാം മുറൂസിന് പോകേണ്ടതുണ്ട്. അൽഹംദുലില്ലാ ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി, ഉമ്മത്തിന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി, ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ആ ലിസ്റ്റ് ഒന്നിങ്ങോട്ട് കൊണ്ടുവന്ന് വായിക്കുക. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. പുതുതായിട്ട് നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫിറ്റ് സ്വീകരിക്കാൻ പറ്റും? സ്ത്രീകൾ ധാരാളം പുറകിലുണ്ട്. അൽഹംദുലില്ലാ കുറച്ചാളുകൾ എന്ന് പറയുക. നാളെ ആരാ പ്രസംഗം? ജലീൽ റഹ്മാൻ വിളി വാണിയ വാണിയന്നൂര് ജലീൽ റഹ്മാൻ ഉസ്താദ്, നല്ല പ്രസംഗമല്ലേ. ആ അൽഹംദുലില്ലാ വായിച്ചോളി. ഇൻഷാല്ലാ ഉസ്താദ് ആ ലിസ്റ്റ് വായിക്കും. നാളെ മറ്റന്നാൾ ദുആ മജ്ലിസ് ആണ്. എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചെമ്മല നാണി ഹാജി 100 സ്ക്വയർ, പയ്യണ്ണി ചെറിയാപ്പു ഹാജി 50 സ്ക്വയർ ഫീറ്റ്, ടി പി ഹംസ 50,000 രൂപ, ഇ കെ അസൈനാർ 10,000 രൂപ, കുഞ്ഞാപ്പ തങ്ങൾ 10,000 രൂപ, ഉമർ കൊളങ്കര 10 സ്ക്വയർ, ഇ കെ അഹമ്മദ് കുട്ടി 10 സ്ക്വയർ, പി കെ കുഞ്ഞലവി ഹാജി 10 സ്ക്വയർ, എം ചെറിയൻ മുസ്ലിയാർ 10 സ്ക്വയർ, വി പി ചെറിയാപ്പ 10 സ്ക്വയർ, എ ഉസ്മാൻ പുള്ളി 10 സ്ക്വയർ,
എൻ കെ ബഷീർ 10 സ്ക്വയർ, ഉടകര റസാഖ് 10 സ്ക്വയർ, പയ്യണ്ണി ഇബ്രാഹിം 10 സ്ക്വയർ, എൻ കെ കുഞ്ഞാണി 10 സ്ക്വയർ, എ ഉസ്മാൻ മകൻ 5 സ്ക്വയർ, ടി പി സിദ്ദീഖ് 5 സ്ക്വയർ, കക്കോടൻ നാസർ 5 സ്ക്വയർ, എ സുലൈമാൻ 5 സ്ക്വയർ, സൈദലവി ചേരിപ്പുറം 5 സ്ക്വയർ, കുഞ്ഞാലി ഉസ്താദ് 5 സ്ക്വയർ, കാലടി സൈദലവി 5 സ്ക്വയർ, അസീസ് ഉസ്താദ് 5 സ്ക്വയർ, ആമ്പക്കാട് നലവി 5 സ്ക്വയർ, വി കെ സാഹിബ് 4 സ്ക്വയർ, എ അബ്ദുൽ കരീം 3 സ്ക്വയർ, എൻ കെ അബ്ദുറഹ്മാൻ 5000 രൂപ, ഖാലിദ് പുള്ളിൽ 1001 രൂപ, ടി പി കരീം 2000 രൂപ, മങ്കര അബു 5000 രൂപ, ബാബ 2000 രൂപ, ഇ കെ നാസർ 2000 രൂപ, ഇബ്രാഹിം ബാരിക്കൽ 5000 രൂപ, ഹംസ മറുകര 1000 രൂപ. ഇത്രയാണ് ബിൽഡിംഗിലേക്ക് സംഭാവനയായിട്ട് ലഭിച്ചിട്ടുള്ളത്. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻഹും അജ്മഈൻ. അല്ലാഹു നമ്മുടെയും അവരുടെയും സദഖ ദാനധർമ്മം പ്രചോദനം സ്വീകരിക്കട്ടെ. അവിടെ വായിച്ചപ്പോഴെല്ലാം പുരുഷന്മാരാണ് വായിച്ചത്, ഒരൊറ്റ സ്ത്രീയുടെ പേരും ആ ലിസ്റ്റിൽ കടന്നു വന്നിട്ടില്ല അല്ലേ. അല്ലേ, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത്. അല്ലേ അല്ലേ, സദഖ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, നിസ്കരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, മുഅ്മിനീങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും. അല്ലേ, വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, അല്ലാഹുവിനെ വളരെ കൂടുതൽ ദിക്ർ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പൊ കേരളയിലെ പെണ്ണുങ്ങൾ ഈ ലിസ്റ്റിൽ വരണ്ടേ ആടോ? ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഒരു മുഅ്മിനത്തായ ഒരു സഹോദരി എഴുന്നേറ്റ് പറ, എന്റെ വകയായിട്ട് ഒരു സ്ക്വയർ ഫിറ്റ് 600 രൂപ, ഞാനൊരു 10 സ്ക്വയർ ഫിറ്റ്, അല്ലെങ്കിൽ ഒരു 25 സ്ക്വയർ ഫിറ്റ്, അല്ലെങ്കിൽ ഒരു 50 സ്ക്വയർ ഫിറ്റ്, അല്ലെങ്കിൽ ഒരു 5 സ്ക്വയർ ഫിറ്റ്, ഇൻഷാല്ലാ ഒന്ന് പറഞ്ഞേ. മക്കളെ, നിങ്ങൾ ആ കർട്ടന്റെ അവിടെ നിന്നേ കേട്ടോ. മോനെ, നിങ്ങൾ ആ കർട്ടന്റെ അവിടെ നിന്നേ. ഇൻഷാല്ലാ സ്ത്രീകളുടെ ഭാഗത്ത് സ്ത്രീകളെ തന്നെ വോളണ്ടിയേഴ്സ് ആക്കാൻ പറ്റുമെങ്കിൽ നല്ലതാ. മദ്രസയിലെ സീനിയർ കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി അല്ലേ. ആ ഉണ്ടോ? ആ ഒന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാ. നമ്മുടെ സ്ത്രീകളൊന്ന് ആലോചിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സദസ്സിലുള്ള നിങ്ങൾക്കെല്ലാം കൂപ്പൺ തന്നിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം നാളെ എത്ര കുറിക്കും നിയത്ത് ചെയ്ത് ഇപ്പൊ അതൊന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ അതിവിടെ കുറിച്ചെടുക്കും. ആ ലിസ്റ്റിൽ ഇൻഷാല്ലാ നിങ്ങളുടെ പേരും കടന്നു വരും. അൽഹംദുലില്ലാ ഒന്ന് പറയും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. 600 രൂപ ഒരു സ്ക്വയർ ഫിറ്റ് വെച്ച് നമുക്ക് അടിയിൽ ത നിലയ്ക്ക് 4000 സ്ക്വയർ ഫിറ്റ്. എത്ര മോനെ? 3 സ്ക്വയർ ഫിറ്റ്. അല്ലേ, എന്താ പേര്? അസീസ് മാഷോ. ആ അബ്ദുൽ അസീസ് അല്ലേ. ആണോ? ആ നമ്മുടെ അബ്ദുൽ അസീസ് മാഷ് 3 സ്ക്വയർ ഫിറ്റ് അല്ലേ. തഖബ്ബലല്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, കണ്ണിന്റെ കാഴ്ച നീ മടക്കി കൊടുക്കണേ അല്ലാഹ്, മക്കളെ നീ സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, കുടുംബജീവിതത്തിൽ ബറക്കാത്തുകൾ നൽകണേ അല്ലാഹ്. 10 സ്ക്വയർ ഫിറ്റ്. എന്താ പേര്? പടച്ചവനെ, ഈ ലിസ്റ്റിൽ വായിച്ചവരുണ്ട്, ലിസ്റ്റിലേക്ക് കടന്നു വരുന്നവരുമുണ്ട്, 10ഉം 50ഉം എല്ലാം 25ഉം എല്ലാം നിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ അവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാവിധ ക്രൈസിസും മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരുടെ സഹധർമ്മ ർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇസ്സത്തും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇപ്പോൾ 10 സ്ക്വയർ
ഫിറ്റ് ഏറ്റ സഹോദരൻ. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, ഈമാൻ കാമിലാക്കി കൊടുക്കണേ അല്ലാ, അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകട്ടെ, ഉയർച്ച നൽകട്ടെ. ഇനി ആരാ? അൽഹംദുലില്ലാ, പറ പറയേ. ബിസ്മില്ലാ. നല്ല ചൂടുണ്ടല്ലേ, നമുക്ക് ദുആ ചെയ്യാം ഒരു പത്ത് മിനിറ്റ്. ഇനി ആരാ? പറയുക. ഒരു വലിയ സദസ് വന്നിട്ടില്ല, നാളെ വരൂ, മറ്റന്നാൾ അതിലും വലിയ സദസ്സായിരിക്കും ഇൻഷാ അല്ലാ. ഇവിടെ ഉള്ളവർ ഇൻഷാ അല്ലാ നീ എത്തി ഇത് പറയും. നമുക്ക് ദുആ ചെയ്യാം. ഉമ്മ പെങ്ങന്മാർ ആലോചിച്ചെങ്കിൽ ഇൻഷാ അല്ലാ ആ വളണ്ടിയേഴ്സിനോട് പറഞ്ഞു വിടും. ഇനി ആരാ? ഇൻഷാ അല്ലാ ഒരു പത്ത്, ഒരു പത്ത് സ്ക്വയർ ഫിറ്റ് ആരാ? അല്ലാഹു കബൂലാക്കി തരട്ടെ. സുഹൃത്തുക്കളെ അതൊക്കെ ഉള്ളൂ, കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ ദുനിയാവ് കൊണ്ട് എന്ത് മെച്ചം? ദീനിന് വേണ്ടി നല്ല കാര്യത്തിന് ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഇനി പത്ത് സ്ക്വയർ ഫീറ്റ് പറയും? ഒരു മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. മങ്കര തൊടിക ആയിഷുമ്മ 25 സ്ക്വയർ ഫീറ്റ്. കോലോ തക്ബീർ, കോലോ തക്ബീർ. പിന്നെ നമ്മുടെ ബീരാങ്കുട്ടി സാഹിബ് 10 സ്ക്വയർ ഫീറ്റ്. പിന്നെ സാറാ ഉമ്മ എന്ന സഹോദരി 600 രൂപ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻഹും അജ്മഈൻ. അല്ലാഹുവേ ആയിഷുമ്മ, അതുപോലെ തന്നെ സാറാ ഉമ്മ എല്ലാവരുടെയും സദഖ നീ സ്വീകരിക്കണേ അല്ലാ. 600 രൂപയും 25 സ്ക്വയർ ഫീറ്റും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. 10 സ്ക്വയർ ഫീറ്റും സ്വീകരിക്കണേ അല്ലാ. ആയിഷുമ്മ എന്ന സഹോദരിക്ക് ആയി നീ ദീർഘായുസ്സു നൽകണേ അല്ലാ. നല്ല ആക്കിബത്ത് ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ ആ മഹിളയ്ക്കും ഞങ്ങൾക്കും തൗഫീഖ് തരണേ അല്ലാ. മക്കളുടെ ഇടയിൽ നീ യോജിപ്പ് നൽകണേ അല്ലാ. ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പുത്രകളത്രാദികൾ ഗൾഫിലോ പ്രവാസ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെ ജോബിൽ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഖുർആൻ ഓതി ഹദീസുകൾ പറഞ്ഞ ഈ സദസ് അല്ലാഹു സ്വീകരിക്കും നമ്മൾ ചോദിച്ചാൽ, അല്ലേ? അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാ പറ. നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു ആവേശമാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ കണ്ടില്ലേ പില്ലറിൽ കിടക്കുകയാണ്. നമുക്കത് 2 മാസത്തിനുള്ളിൽ, അടുത്ത മഴക്കാലത്തിനുള്ളിൽ 1-ാമത്തെ നില വാർത്തെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയും. നല്ല സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും അല്ലേ ആളുകൾക്ക്? ഉണ്ടോ? ഉണ്ടോ? ആരും അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. ആളുകൾ ആലോചിച്ച് ആ കൊടുത്ത കുറിപ്പിൽ അല്ലേ ഇൻഷാല്ലാ നാളെയും മറ്റന്നാളുമായി നിങ്ങളൊന്ന് ആലോചിച്ച് തീർത്തും മോശമാക്കാതെ അത് നിങ്ങൾ എഴുതി ഇവിടെ തിരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ യസ്സിർ സീറനാ വസഹ്ഹിൽ ഉമൂറനാ
കാരുണ്യത്തിൻ്റെ കടലായ റബ്ബെ, അല്ലാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, നീ ഗഫ്ഫാറാൻ. അല്ലാഹുവെ ഞങ്ങൾക്ക് നീ മഴയെ തരണേ അല്ലാ, അല്ലാഹുവെ നീ മഴയെ തരണേ അല്ലാ. അല്ലാഹുവെ വെന്തുരുകയാണ് പടച്ചവനെ, ഇസ്തിഗ്ഫാറും തൗബയും ഞങ്ങളിൽ നിന്ന് പടച്ചവനെ വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവെ പണത്തിൻ്റെ ദൂർത്താണ്, കല്യാണങ്ങൾ ദൂർത്താണ്, കൊട്ടാരങ്ങൾ പണത് ദൂർത്തടിക്കുകയാണ്. അല്ലാഹുവെ നിന്റെ ദീനിനെ സഹായിക്കാനുള്ള മനസ്സ് പടച്ചവനെ, ഇമാം മഹദി പുറപ്പെടാൻ അടുക്കുന്ന ഈ കാലത്ത്, ഈസാ നബിയും ദജ്ജാലും വരുന്ന ഈ കാലത്ത്, അല്ലാഹുവെ ഞങ്ങളുടെ ഈമാൻ കൊണ്ട് പന്താടപ്പെടുന്ന ദജ്ജാൽ എന്ന ഫിത്ന വരുമ്പോൾ ഞങ്ങളെയെല്ലാം നീ ഈമാനിൽ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾക്ക് നീ ഇൽമു പഠിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ ഉലമാക്കളിൽ ഹാഫിലിങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. മാരകവും നിന്യവുമായ ക്യാൻസർ തന്നു പരീക്ഷിക്കല്ലേ അല്ലാ, ആക്സിഡന്റിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകൾ വേഗം പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കൾ അല്ലാഹുവെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. കണ്ണിലെ കരടാക്കല്ലേ അല്ലാ. മദ്യപിക്കുന്ന കഞ്ചാവിനടിക്റ്റായ മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ, നീ സംസ്കരിക്കണേ അല്ലാ. അല്ലാഹുവെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അല്ലാഹുവെ ഈ സ്ഥാപനത്തെ, ഈ ഓർഫനേജിനെ, ഈ ദാറുൽ ഐതാമിനെ, ഇതിന്റെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ ജനങ്ങൾക്ക് തരാൻ മടിയുണ്ടാകും, പക്ഷേ നിന്റെ ഖജനാവ് വിശാലമാണ്. അല്ലാഹുവെ നീ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ ഈ രണ്ട് നിലയും ഞങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ആദർശ്യമായ സഹായങ്ങൾ അല്ലാഹുവെ നീ സ്ഥാപനത്തിന് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹുവെ ഉദാര മനസ്കരുടെ ഹൃദയത്തെ പടച്ചവനെ, ബുഹലും പിശുക്കും തീണ്ടാത്ത ഉദാര മനസ്കരുടെ ഹൃദയത്തെ ഈ സ്ഥാപനത്തിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ സമ്പത്തിനെ കെട്ടിപ്പിടിക്കാതെ, അല്ലാഹുവെ സമ്പത്തിന്റെ മുകളിൽ ഭജനമിരിക്കാതെ, ആ സമ്പത്ത് നശ്വരമാണെന്ന് മനസ്സിലാക്കി ആ സമ്പത്ത് കൊണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള യഥാർത്ഥ ആദർശബോധം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ആതിഥ്യമരുളുന്നവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ ഭാര്യയ്ക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവെ ഉബൈദ് സാഹിബിന്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവെ അതുപോലെ പലരും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് കിട്ടാൻ വസീയത്ത് ചെയ്ത ഒരു സഹോദരനുമുണ്ട്. അല്ലാഹുവെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കളെ സ്വലാഹിയത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. റബ്ബന റഹ്മ ബാഅന വ ഉമ്മഹാതിന കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം.